ഈ യോഗം നടക്കുമ്പോൾ മൂന്ന് പതിറ്റാണ്ടോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ നടത്തിയ സമര പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ച പ്രിയപ്പെട്ട പുഷ്പൻ, അദ്ദേഹത്തെ ആദ്യമായി അനുസ്മരിക്കുകയാണ്. ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഈ അങ്ങാടിയുടെ വഴിയോരങ്ങളിൽ ഓട്ടോറിക്ഷയും ടാക്സിയും ഓടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അങ്ങാടിയിൽ കയറ്ററക്ക് ജോലി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരരെ, ഈ നാടിൻ്റെ വിവിധ ഭാഗത്തു നിന്നെത്തിയ കർഷകരെ, കർഷക തൊഴിലാളികളെ, പ്രിയപ്പെട്ട പ്രവാസികളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നിയന്ത്രിക്കാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊരിക്കലും ഞാൻ കരുതിയതല്ല. ആർക്കു വേണ്ടിയാണോ ഞാൻ പോരാട്ടത്തിനിറങ്ങിയത്, അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം ആർക്കു വേണ്ടി ഞാൻ ശബ്ദമുയർത്തിയോ അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. അതവിടെ നിൽക്കട്ടെ. ഞാൻ മെയിൻ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കാനുണ്ട്. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വർഗീയതയാണ്. സൗണ്ടില്ലേ? അപ്പോ എന്തിനും ഏതിനും മനുഷ്യന് വർഗീയമായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളവും മെല്ലെ നീങ്ങുകയാണ്. ഇന്ത്യ ആദ്യമേ നീങ്ങിക്കഴിഞ്ഞു. ഒരു മനുഷ്യൻ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച വിഷയത്തിലേക്ക് നോൽക്കുന്നതിന് പകരം അവൻ്റെ പേര് എന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം. അപ്പം എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് അവനെ വർഗീയവൽക്കരിക്കുക, മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമം. അത് ഈ വിഷയത്തിൽ നമ്മൾ ഈ തുടങ്ങി വെക്കുന്ന വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. അതായിക്കോട്ടെ, നമ്മളതിലേക്ക് വരാം. അപ്പം ഞാൻ ഔദ്യോഗികമായി പ്രസംഗം തുടങ്ങുകയാണ്. ആ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഓം ഓം ശാന്തി. ആകാശത്തിരിക്കുന്ന കർത്താവ് ഭൂമിയില്ല മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ലാൽ സലാം സഖാക്കളെ, ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം. ഈ പറഞ്ഞതൊക്കെ ഒന്നാണ്. അസ്സലാമു അലൈക്കും എന്താണ്? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ സമാധാനമുണ്ടാകട്ടെ. ഓം ശാന്തിയും അത് തന്നെയാണ്. ആകാശത്തിരിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, എല്ലാം ഒന്നാണ്. അപ്പോ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസിയാകുന്നത് മതവിശ്വാസി ആയതുകൊണ്ട് അവൻ വർഗീയവാദിയാവുന്നില്ല. മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം. അപ്പൊ അത് രണ്ടും ഒന്ന് വേർതിരിയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടതുണ്ട്.
ഏറനാടിലെ ഒരു കുടുംബത്തിൽ പുത്തൻ വീട്ടിൽ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വെള്ളിപ്പാൻ്റെ പേര് പി വി മുഹമ്മദാജിയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് പി വി ഷൗക്കത്തലി. ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്കുവഹിച്ച കുടുംബമാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച കുടുംബമാണ്. ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമയത്ത് വിഭജനം നടക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും പാകിസ്ഥാനെ വിഭജിക്കരുത് എന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വാദിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവാക്കുകയും ചെയ്ത വാപ്പാൻ്റെ മോനാണ് ഞാൻ. നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് ചാഞ്ഞു നിന്നിട്ടില്ല. നമ്മൾ ഈ മതേതരത്വത്തിൻ്റെ മുന്നിൽ, അതിൻ്റെ മുന്നിൽ മനുഷ്യത്വത്തിൻ്റെ കൊടി പിടിച്ച് എൻ്റെ തറവാടും എൻ്റെ കാക്കക്കാരണവന്മാരും കടന്നുപോയിട്ടുള്ളൂ. ചെറിയ അന്വേഷണം നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് നടത്തണം. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്, 14 മക്കൾ. ഞാനതിൽ 11-ാമത്തതാണ്. അതിൽ 3 മരിച്ചു, ഞങ്ങൾ 11 ജീവിച്ചിട്ടുണ്ട്. ഉമ്മ ഈ 22 വർഷക്കാലത്തിൻ്റെ ഇടക്കാണ് ഈ 14 പ്രസവം നടത്തിയത്. അപ്പം അന്നത്തെ കാലത്ത് പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവുമുള്ള കാലമാണ്. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവരായിരുന്നു നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ. വീട്ടിൽ വലിയ ചെമ്പിൽ കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. 4-5 സ്ത്രീകൾ ഒരലിലിട്ട് നെല്ല് കുത്തി അരിയാക്കി ഇവരിത് വെച്ച് വിളമ്പി. ഈ കഞ്ഞി വാങ്ങാൻ വരുന്ന ചെറിയ ഓർമ്മ എനിക്ക് 4-5 പഠിക്കുമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഇത് വരുന്നവർക്ക് തൂക്കുപാത്രം, നമ്മൾ തൂക്കാത്രം എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എന്താ പറയുക, ഇതുപോലത്തെ പാത്രങ്ങളുണ്ടാവും. അപ്പം 1:30 സ്കൂൾ വിട്ട് വരുമ്പോൾ വീടിൻ്റെ നേരെ മുമ്പിലാണ് ഇടവണ്ണ ഒതായി യു പി സ്കൂള്. ഉമ്മ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും ഈ കഞ്ഞി ഇങ്ങനെ പാടുന്നു. ഈ ജോലിക്കാരൊക്കെ നോക്കിക്കുന്നുണ്ടോ? ഞാൻ 6-ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നി ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇത്രയും മണിക്കാരുണ്ടായിട്ട്. കാരണം ഞങ്ങൾ സ്കൂൾ വിട്ട് ഞാനും എൻ്റെ 2 ജ്യേഷ്ഠന്മാരും ഞങ്ങളൊക്കെ ഒരു 1.5 വ്യത്യാസം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ ഉമ്മ എപ്പോഴും ഇവിടെ ഇരിക്കും. അപ്പോൾ ഒരു ദിവസം ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ അവർ വിളമ്പിക്കൊടുക്കില്ലേ? അപ്പോൾ ഉമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇതിങ്ങനെ വിളമ്പിക്കൊടുത്ത് കൈ കുഴയും, ഇത് പണിക്കാർ ഇത് വിളമ്പിക്കൊടുത്ത അമ്മ മോനെ അവർ ആ വരുന്ന ആളുകളെ രാഗുന്നു പറഞ്ഞു. പഴയ ഓർമ്മയാ. അപ്പം അങ്ങനെ മുന്നോട്ട് വന്ന കുടുംബം. അപ്പം ഞങ്ങളൊക്കെ ഈ 1 1.5 ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും 3-4 തൊട്ടിയാ. ഇത് നോക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ ഞാനൊക്കെ ചെറുതാകുമ്പം ഉമ്മ പറഞ്ഞു കേട്ട ഓർമ്മയാണ്, എനിക്കൊരു 1 അടുത്ത് പ്രസവിക്കും. ജ്യേഷ്ഠന് 2, 3 1.5 അടുത്ത് പ്രസവിക്കും. അപ്പോൾ പാല് കൊടുക്കാൻ ഉമ്മാക്ക് മലപ്പാൽ കൊടുക്കാൻ കഴിയില്ല, ഇത്ര മക്കൾക്ക് കൊടുക്കും. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. എൻ്റെ വല്യമ്മ എന്ന് പറയുന്നത് ചക്കിക്കുട്ടിയാ, മരിച്ചുപോയി 10-30 മുമ്പ്. ചക്കിക്കുട്ടി അപ്പം ഈ 2 മക്കളെയും എന്നെ എൻ്റെ മൂത്ത മകൻ ജ്യേഷ്ഠ അജ്മലിനെയും എൻ്റെ താഴെയുള്ള മുനീറായെ പ്രസവിച്ചപ്പോൾ ഉമ്മ ഈ ചക്കിക്കുട്ടിയുടെ കയ്യിലാണ് കൊടുക്കുക. എന്തിനാണെന്നറിയോ? ചക്കിക്കുട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ പോവുള്ളൂ, വീട്ടിൽ ജോലിക്കാർ വേറെ ഇല്ലാത്തല്ല. അപ്പം നേരത്തെ പാങ്കല്ലേ. അപ്പം എൻ്റെ മുല കുടിച്ച വല്യമ്മാൻ്റെ പേര് ചക്കിക്കുട്ടി. ഞാനും എൻ്റെ ജ്യേഷ്ഠൻ അജ്മലും അവരുടെ മുലപ്പാലാണ് എൻ്റെ ഉമ്മാനേക്കാളും കുടിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിച്ചാൽ ആ ചക്കിക്കുട്ടിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കീരനാണ്, അത് മരിച്ചു. പിന്നൊരു സഹോദരി ഉണ്ടായിരുന്നു, അത് 1.5 മുമ്പ് അവരും മരിച്ചു. ആ കുടുംബം തന്നെ കഴിഞ്ഞു.
പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഉമ്മാനെ സഹായിക്കാനുണ്ടായിരുന്ന നാടിച്ചിയാണ്. അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ എനിക്ക് തോന്നുന്നു 2000 കൂടിയിട്ട് അവരും മരിച്ചു. ഉമ്മാൻ്റെ അവസാന കാലത്ത് ഉമ്മാനെ നോക്കിയിരുന്നത് കൊറ്റിക്കുട്ടി ചേച്ചി. മരിച്ചതിന് ശേഷം അവർ തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവരും ഇപ്പോൾ 3 മുമ്പ് മരണപ്പെട്ടു. അപ്പം ഞാനിതൊക്കെ പറയുന്നതിന് കാരണം, തലമുറകളായി അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വാപ്പാൻ്റെ ഏറ്റവും അടുത്ത എഴുത്തുകാരും ബാക്കിയുള്ളതുമൊക്കെ അപ്പൻ്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്ന വേലാജന്മാരായിരുന്നു. മരിക്കുന്നവരെ വെള്ളിപ്പാനും പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഈ തലമുറയും അത് തന്നെയാണ് തുടർന്നു വരുന്നത്. ഒരുത്തൻ പറയുമ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് പറയുമ്പം ഒട്ടനവധി പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇസ്ലാമിൽ ഒരു അന്യ മതസ്ഥാപനങ്ങൾക്ക് നേരെ നിങ്ങൾ നെറ്റി ചുളിച്ച് നോക്കരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നല്ലൊരു അമ്പലം കണ്ടു, നല്ല കൊത്തുപണിയും നല്ല വിശാലമായ സൗന്ദര്യമുള്ള ഒരു അമ്പലം കാണുമ്പോൾ ഒരു മുസൽമാന് എന്താ അത്, ഒരു ഈർഷ്യതയോടുകൂടി ഒരു ഇഷ്ടക്കേടോടുകൂടി നോക്കാൻ പാടില്ല, അവൻ ദീനിന് പുറത്താ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇസ്ലാം. ഇതാദ്യം പഠിക്കണം. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു നിർബന്ധവുമില്ല. ഒരാളെയും നിർബന്ധിച്ച് മരത്തിലേക്ക് കയറ്റാൻ പാടില്ല. നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ഒരു ക്രൈസ്തവ ദേവാലയം, നല്ല രീതിയിലുള്ള ക്രൈസ്തവ ദേവാലയം, അപ്പൊ അത് കാണുമ്പോൾ ഒരു മുസൽമാൻ ഒരു വാങ്ങ അങ്ങനെ പോയി. അപ്പോ ഏതായാലും ഞാൻ എന്റെ നിലപാടുകളൊക്കെ പറയാൻ പോകുന്നു. ഞാൻ നിരവധി അനവധി തവണ സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥന ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ പറയാനുണ്ടായ കാരണം, ഈ സദസ്സുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ വളരെ പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പല്ല, അവസാനം ഞാൻ ഈ പട്ടയമേളയിൽ മഞ്ചേരിയിൽ വെച്ച് 2 മന്ത്രിമാരുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിമാർ പ്രതിപക്ഷ MLA അവിടെ ഈ മുട്ട് അല്ല, ഈ ഒരു കാല് പാദം തൊട്ടി അരവരെ പ്ലാസ്റ്റർ ഇട്ടൊരു വ്യക്തി ആ സദസ്സിൻ്റെ മുന്നിലിരിക്കുക. ഈശ്വര പ്രാർത്ഥന തുടങ്ങുമ്പോൾ എല്ലാവരും എണീക്കണം. അപ്പം അദ്ദേഹം ഒരു 5 ആ കാലിങ്ങനെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ കൺമുമ്പ് കാണുക. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്തു, നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും വിശ്വാസമില്ലവരും ഇല്ലാത്തവരുമൊക്കെ സർക്കാരിൻ്റെ പൊതുപരിപാടിയിലുണ്ടാവും. അതോടൊപ്പം ഈ ഒരു 5 അതിന് പോവും. എത്ര അപ്പോഴും ഈശ്വര പ്രാർത്ഥന നടന്ന എത്ര മിനിറ്റ് പോവും, നമ്മളൊന്നാലോചിച്ച് നോക്കൂ. ഇതൊക്കെ പണ്ട് തുടർന്നു പോരുന്നൊരു സംവിധാനമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുത് എന്നാണ്. കാരണം നിലപാട് പറഞ്ഞ് പറഞ്ഞ് പോവാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ ബാങ്ക് വിളിച്ചു, 1-1.5 വ്യത്യാസത്തിലാണ് ഈ അങ്ങാടികളിലൊക്കെ എല്ലായിടത്തും ബാങ്ക് വിളിക്കുക. സത്യത്തിൽ ഇതിൽ സാമുദായിക നേതാക്കന്മാർ ഇടപെടേണ്ട ഒരു വിഷയമാണ്. ഒരു ഒറ്റ സമയത്ത് ഒരു ബാങ്കിന്റെ കാര്യത്തിലെങ്കിലും ഈ മുജാഹിദും സുന്നിയും ജമാഅത്തും അല്ലാത്തവരുമൊക്കെ ഒന്ന് ഒരുമിച്ചിട്ട് ഒരു സമയത്ത് അതാക്കാനുള്ളൊരു പരിശ്രമം
അതിനുള്ള ഒരു ആലോചന ആ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം ബഹുമാനപൂർവം ബഹുമാനീയരും ആദരണീയരുമായ എല്ലാ സാമുദായിക നേതാക്കളോടും വളരെ സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കാളിക്കുട്ടിയിലാണ്. അപ്പോൾ എൻ്റെ വല്യമ്മ, എൻ്റെ മുലകുടി വല്യമ്മ ഈ പറയുന്ന മരിച്ചുപോയ എൻ്റെ കാളിക്കുട്ടി അമ്മയാണ്. അത് കഴിഞ്ഞു മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചു. പിന്നെ ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം, ഈ സാജൻസ് കറിയൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ വർഗീയ വിഷം തുപ്പുന്നത് എന്താ? ഇപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കില്ലേ, ഒരു വിട്ടുവീഴ്ചയില്ലാതെ കാണുന്നില്ലേ നിങ്ങൾ? ഈ നാട് കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ 4-5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരും കാണും, എതിരാളികളും കാണും, രണ്ടു വിഭാഗം കാണും. പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ അതിനെ തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ 6-ാം ക്ലാസ് വരെ പഠിക്കണതായില്ല, പിന്നെ ഇടവണ്ണ പാലല്ല. അപ്പൊ എൻ്റെ മൂത്ത പെങ്ങന്മാര്, എനിക്ക് ഈ 14-ൽ 10 സിസ്റ്റേഴ്സാണ് കേട്ടോ, മൂത്തതൊക്കെ സിസ്റ്റേഴ്സാ. അപ്പൊ 7-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒതായിൽ സ്കൂളില്ല, 3 കിലോമീറ്റർ നടന്ന് പുഴ കടന്ന് ഇടവണ്ണ എത്തിയിട്ട് വേറെ സ്കൂളിൽ പോകണം. അപ്പൊ 7-ാം ക്ലാസ്സോട് കൂടിയിട്ട് വാപ്പ എന്ത് ചെയ്യും? കോഴിക്കോട് മലാപ്പുറമ്പിൽ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ പേര് വിദ്യാസദൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടി, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വാപ്പ അന്ന് വാങ്ങിയിട്ടിരുന്ന വീടാണ്. പിന്നെ അവിടെയാണ് ഡിഗ്രി കഴിയുന്നത് വരെ. അങ്ങനെ എന്നെ 6-ന്ന് കൊണ്ടുപോയി. എല്ലാവരും 7-ാം ക്ലാസ്സിന്നാണ് പോയത്. എൻ്റെ ആ 4-5 സിസ്റ്റേഴ്സ് പഠിച്ചത് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലാണ്. അതിൽ 3 ആൾ അവിടെ ചെയർമാൻമാരായിരുന്നു. ഒരു സിസ്റ്റർ പഠിച്ചത് ഫറൂഖ് കോളേജിലാണ്, അവൾ അവിടെ വൈസ് ചെയർമാനായിരുന്നു. ഞാനതൊക്കെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്, ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ജനങ്ങളതൊക്കെ ഒന്ന് അറിയണമല്ലോ. ഞാൻ ആ 7-ാം ക്ലാസ്സിൽ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൽ ചേരുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളെ വീടിൻ്റെ നേരെ മുമ്പിലാണ് ക്രൈസ്റ്റ് ഹാൾ എന്ന് പറഞ്ഞത്. ഒരു ക്രൈസ്തവ ദേവാലയവും മറ്റുമുള്ള അവരുടെ ട്രെയിനിങ് സെൻ്ററൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോവുക എവിടെയാണ്? അവിടെയാണ്. 7-ാം ക്ലാസ് തുടങ്ങി ബാലജനസഖ്യം അറിയുന്നവർ നിങ്ങൾ പലരും ഉണ്ടാവും, ക്രൈസ്തവ സമുദായത്തിന് മുഴുവൻ അറിയും. ബാലജനസഖ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിയും പഠനവും സംസാരിക്കാനുള്ള ശേഷിയും പ്രസംഗിക്കാനുള്ള ശേഷിയും ഒക്കെ മൊത്തത്തിലൊരു സാംസ്കാരിക പരിവർത്തനം വരുത്താൻ അതിനെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് ഈ ക്രൈസ്റ്റാളിലെ ബാലജനസഖ്യം. ഞാൻ ജീവിതത്തിൽ ആദ്യം മൈക്കെടുത്ത് അല്ലെങ്കിൽ ഒരു മേശൻ്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നത് എന്നെ ജോസഫൈൻ എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ്. ഇപ്പോഴും ഓർമ്മയുണ്ടാക്കി മരിച്ചുപോയി ഈ ക്രൈസ്റ്റാളിലെ. അപ്പം അങ്ങനെ ഞങ്ങളവിടെ താമസിക്കുമ്പോൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അങ്ങനെ എൻ്റെ വാപ്പാൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് ലീലാമ്മ, അവർക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല പ്രൊവിഡൻസിൽ. 2 വർഷം ഈ വീട്ടിലെ വാപ്പിയമ്മ ഇന്ന് അവിടെ അല്ലേ കേട്ടോ, വാപ്പിയമ്മയൊക്കെ നാട്ടിൽ തന്നെ. ഞങ്ങൾ മക്കളുണ്ടാവും, ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഒരു സ്ത്രീ ഉണ്ടാവും, ഒരു രാത്രിയാകുമ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരനുണ്ടാവും. അന്നത്തെ സ്ഥിതി അതാ. പിന്നെ ഡിഗ്രി കഴിയുന്നവരെ ഈ ലീലാമ്മ ഞങ്ങളെ കൂടെയാണ് താമസിക്കുന്നത്. അവിടുന്ന് എൻ്റെ ഈ 2 സിസ്റ്റേഴ്സും ലീലാമ്മയും ഒരുമിച്ചാണ് പ്രൊവിഡൻസ് കോളേജിലേക്ക് പോകുക. അവിടെ ആകെ 3 കിലോമീറ്റർ ഉള്ളൂ. ഒരു പാടം ക്രോസ് ചെയ്ത് പോയാൽ 1 കിലോമീറ്റർ കൊണ്ട് എത്തും. ലീലാമ്മ ജീവിച്ചിരിപ്പുണ്ട്. ലീലാമ്മ ഇന്ന് അഡ്വക്കേറ്റാണ്. അവരുടെ ഭർത്താവ് ഫ്രാൻസിസ് DYSP ആയിരുന്നു, പോലീസിലായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 3-4 വർഷമായി. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം പരിശോധിക്കാൻ കോഴിക്കോട് മാറിപ്പോയാൽ മതി, അല്ലെങ്കിൽ DYSP ഫ്രാൻസിസിനെ വിളിച്ചു വെച്ചാൽ മതി. അങ്ങനെ ജീവിച്ചവരാണ് ഞങ്ങൾ. ഇന്നും ആ ബന്ധം ഇവിടെ തുടരുക. അപ്പം എളുപ്പമാണല്ലോ ഒരൊറ്റ ചാപ്പ കുത്താൻ. ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞ് 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 മുന്നോട്ട് പോകണം. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തോട് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. എന്താ ചെറുപ്പക്കാരുടെ സ്ഥിതി?
എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഇത്രയുമെങ്കിലും ഒരു പ്രതികരണ ശേഷിയോടുകൂടി നിങ്ങൾ ഇവിടെ എത്തിയതിന്, ഒരു ചെറുപ്പക്കാർക്കും പ്രതികരണ ശേഷി ഇല്ലാതെയായി ഈ മൊബൈൽ ഫോണിന്റെ ആഗമനത്തോട് കൂടിയിട്ട്. എല്ലാവരും അടിമകളാണ്. തലേനെ അടിക്ക് ഫോൺ വെക്കാതെ കിടന്നാൽ ഒരാൾക്കും ഉറങ്ങാൻ കഴിയില്ല അല്ലേ? ഈ അടിമകളായതിന്റെ ദുരന്തം എന്താ? നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം ആർക്കും ഇല്ല, ഒരറിവുമില്ല. ഈ സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നിലാണ് യുവസമൂഹം. രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് രാജ്യത്ത് ഭരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും ഒരാൾക്കും ഒഴിവില്ല, സമയമില്ല. ഫാസിസം കടന്നു വരുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. എങ്ങനെയാ കടന്നു വരുന്നത്? നമുക്ക് ഫാസിസം വരുന്നുണ്ടോ എന്നറിയാൻ സമയമില്ല. ഒറ്റ കാര്യം നിങ്ങൾ പരിശോധിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യം അമേരിക്ക. ആ അമേരിക്കയോടൊപ്പം ഇന്റർനെറ്റ് ഫ്രീ ആയി കിട്ടുന്ന രാജ്യം, അല്ലെങ്കിൽ ചെറിയ പൈസക്ക് 10 രൂപക്ക്, 10 രൂപക്ക് എന്താ വില? 10 രൂപന്റെ വില നിങ്ങൾക്ക് അറിയാലോ. 25 രൂപക്കോ 30 രൂപക്കോ അല്ലെങ്കിൽ 50 രൂപക്കോ റീലോഡ് ചെയ്താൽ ഒരു മാസം സുഖമായിട്ട് നിങ്ങൾക്ക് കാണാം. എന്താ കാരണം? മോഡി സർക്കാർ എല്ലാത്തിനെയും പിഴിഞ്ഞെടുക്കുമ്പോ പാവപ്പെട്ട കർഷകരെ തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളിലും എങ്ങനെ സമ്പത്ത് അടിച്ചു മാറ്റാൻ എന്ത് വഴിയെന്ന് നോക്കി അതെല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോഴും 150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഫ്രീയോട് സമാനമായ റേറ്റിന് വെറുതെ അങ്ങോട്ട് തരികയാണ്. കാരണം ഇതിന്ന് കണ്ണെടുക്കൂല. ഇത് ഫാസിസത്തിന്റെ മറ്റൊരു വഴിയാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതിങ്ങനെ കാണുക, ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക. നമ്മൾ തൊഴിലാളികളടക്കം ഇപ്പൊ ഉച്ചയോട് കൂടിയിട്ട് ജോലി തീരും. മാന്യമായ കൂലി ഇന്ത്യയിൽ ഏകദേശം ദുബായിൽ കിട്ടുന്നതിനേക്കാളും കൂലി ഇവിടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ മേസന്മാരും ഇലക്ട്രീഷ്യന്മാരൊക്കെ നമ്മൾ വിളിച്ചു ചോദിച്ചാൽ അവിടെ പോയി ഈ പറഞ്ഞ അട്ടിക്കിട്ട് കിടന്നാൽ തന്നെ കിട്ടുന്നത് 10,000-50,000 രൂപയാണ്. ഇന്ത്യൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള അതിലൊരു 10,000-30,000 രൂപയുടെ ചിലവാണ്, പിന്നെ ഒരു 10,000-20,000 രൂപയെ ബാക്കിയാണ്. പക്ഷെ അതിലേറെ ലാഭം കൂലി ഇന്ന് നമ്മുടെ നാട്ടിലാണ്. അപ്പം അവരും സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ പിന്നെ വീട്ടുകാരെ ചർച്ച, രാത്രി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഉണ്ടാക്കണം. ഒരുവിധം വീട്ടിലൊന്നും ഇപ്പോൾ രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്നില്ല ഉണ്ടോ? വളരെ കുറവാ. അപ്പം ഈ മന്തിയും കിന്തിയും ഇഷ്ടംപോലെ പുജിക്കുക, കുഴിയില്ല മന്തി, കുഴിയില്ലാത്ത മന്തി, തലമന്തി, കാലുമന്തി, ഇങ്ങനെ സെർച്ചിങ്ങാ എവിടെയാ മന്തി. നീ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്ത് വേണം? അടിച്ച് വീശി എന്താ പറയുക, 2 ഫുട്ബോളിന് അത്ര ഓരോരുത്തരുടെ വയറ്. എന്നിട്ട് വന്നിട്ട് രാത്രി 12 മണിക്ക് 1 മണിക്ക് ഒറ്റ കിടത്താം. പോരുന്ന വഴിയിൽ ഇങ്ങനെ തപ്പി നടക്കും. എന്തിനറിയോ? ഐസ്ക്രീം എവിടെയാ പൊരിച്ചത് കിട്ടുക? ലോകത്തെവിടെയും ഐസ്ക്രീം പൊരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് അതും കൂടി വിഴുങ്ങിട്ട് പോയി കിടക്കുക, സകല ആശുപത്രി ഫുള്ള. ഒരു പഞ്ചായത്തിൽ 5-ഉം 10-ഉം ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ. എന്തേ തൊട്ടടുത്ത ഈ ഗൂഢല്ലൂർ കയറിയാൽ ഗൂഢല്ലൂരൊന്ന് പോയി പരിശോധിക്കും നിങ്ങൾ. ഈ 10-15 കൊല്ലത്തിനുള്ളിൽ എത്ര ക്ലിനിക്ക് അവിടെ ഉണ്ടായിട്ട്? 1-ഓ 2-ഓ ഉണ്ടോ? ഇവിടുത്തെ ഇരട്ടിയാളുണ്ട്. ഇവിടെ 25 ഉണ്ടാകുമ്പോൾ അവിടെ 2 എണ്ണം. എന്തേ, തമിഴന്മാരിപ്പോഴും കഞ്ഞി കുടിക്കും, അത്യാവശ്യം പച്ചക്കറിയൊക്കെ കഴിക്കും, ആവശ്യത്തിനേ മാംസം കഴിക്കുള്ളൂ. നീ എന്താ കഴിച്ചത്? കഞ്ഞിയും പുമ്പളും വന്ന് നമ്മളെ നാട്ടുകാർ പാരെയും പറഞ്ഞാൽ അവനെ പുറത്താക്കുമെന്ന് പറയും അല്ലേ? അപ്പൊ ഈ ദുരന്തങ്ങൾ, ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണറിയോ? നമ്മളൊരു തനി രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോവുകയല്ല, യുവാക്കൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്. എന്താ കേരളത്തിന്റെ സ്ഥിതി? സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു. നോക്കിയാൽ എന്തൊരു ശാന്തത, എന്തൊരു സമാധാനം! എത്ര നാൾ നിങ്ങൾക്കറിയോ ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പോലീസിന്റെ ഒരു 10-25% പൂർ
പൂർണ്ണമായും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംശയം നിങ്ങൾ അതിന് കരുതണ്ട. പലരും നിങ്ങളിൽ അനുഭവസ്ഥരല്ലേ? അപ്പൊ ആ ക്രിമിനൽ വൽക്കരണം വന്ന് 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 ഈ രാജ്യത്തിന്റെ പൊതുമുതൽ പോലും എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട, ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കൊലകൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ അടുത്ത പരിപാടിക്ക് നമുക്കൊരു പാടാണ്, സൗണ്ട് ഇല്ലല്ലോ മോനെ. നോക്കുകയല്ല, നീ പറയാൻ പറ്റില്ല. ഹലോ ഹലോ ഹലോ, കേൾക്കണ്ടോ? അപ്പോ എങ്ങനെയാണ് ഞാൻ ഈ വിഷയം ഇത്ര മാത്രം ഗൗരവതരമായി കേരളം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നത്? ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ പത്തോ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാം ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ പോയതാണ് എന്ന്. കഴിഞ്ഞ മൂന്നിച്ചില്ലാം വർഷം കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂര് വഴി നടക്കുന്നത് ഈ ഒരു വലിയ തട്ടിപ്പ്. എങ്ങനെയാണ് പോലീസിന് ഇവരെ പിടിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് കസ്റ്റംസിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോരുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോ അൻവർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യമുണ്ടാകുമല്ലോ, ആ ലോബിയെ സഹായിക്കാനാണോ ഈ അൻവർ ഈ വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വിശദീകരിക്കാം. അപ്പോ ഇങ്ങനെ ഈ വിഷയം നടക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറയപ്പോ എം എൽ എ തെളിവെന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയും എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, ഒരു അഞ്ചെട്ട് മാസം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ സാജൻ സ്കറിയയുടെ വിഷയം വരികയും സാജൻ സ്കറിയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ സാജൻ സ്കറിയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണുറക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതിലെന്തുണ്ടല്ലോ, ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ എ ഡി ജി പി അജിത് കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഒരു നന്മയുള്ളൊരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല അവരെടുത്തത്. അപ്പൊ ആ അന്വേഷണമാണ് ആ വയറാണ് ഒന്നോ ശ്രദ്ധിച്ചാലേ. അപ്പോ അങ്ങനെ ആ അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഇത്രമാത്രം കേസ് എങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും അത്യന്താധുനിക സ്കാനിങ് സൗകര്യമുള്ള സ്കാനറുകളുള്ള എയർപോർട്ടാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട്. കാരണം ഇതിൻ്റെ മുമ്പും കസ്റ്റംസുകാർ തട്ടിപ്പ് നടത്തിയപ്പോൾ സി ബി ഐ വരികയും വലിയ അന്വേഷണം നടത്തുകയും പല ഓഫീസർമാരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്കാനിങ്ങിൽ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു ഇങ്ങനെ, കാരണം സ്കാനിങ് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് പുറത്ത് കിടക്കാൻ. അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് വഴി ഏത് ടൈപ്പ് ഓഫ് സ്കാനിങ് ആണ് മെഷീനാണ് അവിടെ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന നമ്മളെ സാധാ സഖാക്കളുണ്ട് എയർപോർട്ടിൽ. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സ്കാനറിനൊക്കെ ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകുമ്പോൾ ഫോട്ടോ എടുത്ത് കൊണ്ടുവരണം, ആ കമ്പനി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അതിൻ്റെ പാരാമീറ്റർ വെച്ച് ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല.
ഏത് പാക്കിംഗ് നടത്തിയാലും സ്വർണം അവിടെ കാണും, എത്ര ഒളിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാലും. അപ്പൊ പിന്നെ എന്റെ അന്വേഷണം അങ്ങോട്ടായി, ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാ ഈ പോലീസ് ഇത് പിടിക്കുന്നത്? അപ്പൊ പിന്നെ പോലീസ് പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ആര് പിടിച്ചാലും ഈ സ്വർണം നേരെ കസ്റ്റംസിൽ പ്രിവെന്റീവ് ഡിവിഷനിൽ കൊടുക്കണം, അതാണ് നിയമം. മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അവിടെ ഏൽപ്പിക്കണം, എവിടുന്ന് കിട്ടിയാലും ഏത് സ്വർണം കിട്ടിയാലും വിദേശത്ത് നിന്നാണ് കടന്നു വന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കേണ്ടത് കസ്റ്റംസിനെയാണ്. ആ വെളിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചാലും അവനെ കോളറും പിടിച്ച് നേരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ കൊടുത്താൽ മതി. ഈ കൊണ്ടുപോകുന്നവന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ടീമിന് 20% കമ്മീഷൻ കിട്ടും. 1 കിലോ സ്വർണം പിടിച്ചാൽ 200 ഗ്രാം അവർക്ക് കിട്ടും. അപ്പം അങ്ങനെ റിപ്പോർട്ടേ ചെയ്യുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്ത് പടച്ചോനിത്? കാരണം 20% കിട്ടണമല്ലോ, അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇനിയൊരു ആ പാരാമീറ്റർ ഒക്കെ തട്ടിക്കിഴിച്ചാലും ഒരു 10-12% കിട്ടും. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ അന്വേഷണം, ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും 102 CRPC പ്രകാരം CMP ഫയൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു നമ്മൾ, അഡ്രസ്സുകൾ കണ്ടെത്തി, പലരും വിദേശത്താണ്, ചിലരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ കണ്ടെത്തി അവരുമായി സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് ഈ ഏർപ്പാട് നടക്കുന്നത്. എന്താ പരിപാടി എന്നറിയാം നമുക്ക്? ഈ സ്വർണം കൊണ്ടുവരുന്ന പാസഞ്ചർ കാരിയർ ഇത് അവിടുന്ന് കൊടുത്തു വിടുന്നവർ നല്ല പാക്കിംഗ് സിസ്റ്റത്തിലാണ് സാധനം അയക്കുന്നത്. പാക്കിംഗ് കസ്റ്റംസിൽ വരുമ്പോൾ ഇത് കാണുന്നുണ്ട് വരും, ആ യെല്ലോ ഷെയ്ഡ് സ്കാനറിൽ കാണാം എത്ര മൈന്യൂട്ടാണെങ്കിലും. ഇവർ കാണാത്ത പോലെ കടത്തിവിടുന്നു, പാസഞ്ചർ കൈസിലായി. അപ്പം എന്താ, ഇവനെ കടത്തിവിടുന്നതോട് കൂടിയിട്ട് സുജിത്ദാസിൻ്റെ ടീം പുറത്തുണ്ട്, അവർക്ക് ഇവൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അവൻ്റെ ഫോട്ടോ അവിടെ നിന്നല്ല എടുത്തേക്കുന്നത്. ഇത് മെച്ചിവർ പുറത്ത് നിൽക്കുകയാണ്, കടന്ന് പുറത്തേക്ക് വന്നാൽ ആ എയർപോർട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ. 2 TV നിങ്ങൾ കണ്ടിട്ടുണ്ടാ വിചാരിക്കുന്നത്, ഞാൻ 2 പാസഞ്ചേഴ്സ് നമ്മളെ TV പുറത്ത് വിട്ടത്. അവിടുന്ന് പിന്നെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക്. പിന്നെ അവർ തീരുമാനിക്കുകയാണ് 2 കിലോ സ്വർണം പിടിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുകയാണ്. ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ കടയിലേക്ക് പോകുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരൊന്നും അല്ല കേട്ടോ, ഒരൊറ്റ അപ്രൈസറേ ഉള്ളൂ കസ്റ്റംസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിക്കണം, ഈ കൊണ്ടോട്ടിയിൽ എന്താ ഇത്ര വലിയ സേട്ടുമാർ? ഇപ്പം ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എത്ര സേട്ടുമാർ സ്വർണം, നിങ്ങൾക്കൊക്കെ അറിയാം നിലമ്പൂരുണ്ടാവും, ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ട് ഉരുക്കിയിട്ട് ജ്വല്ലറിക്കാർ കൊടുക്കുന്ന സേട്ടുമാർ ഇവിടെയുണ്ട്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സേട്ടുമാർ ഉരുക്ക് ഇത് ഉരുക്കാൻ സംവിധാനമുള്ളവർ കൊണ്ടോട്ടിയാണ്. ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിലുള്ള കാര്യം അതാണ്, ഈ സ്വർണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്നലെ വരെ ഒരാൾ ആ വഴിക്ക് പോയിട്ടില്ലല്ലേ. ഇപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം? ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങോട്ടും പോവില്ല. പത്രക്കാരായ പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു PV അൻവറിന്, നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരു അനക്കുമില്ല. എന്റെ മൊഴി എടുത്തപ്പോ ഞാൻ പറഞ്ഞു IG യോട് 188 കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 10 ആൾ IG നിങ്ങൾ വിളിപ്പിക്കും, അവരോടൊന്ന് അന്വേഷിക്കുക, നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത്, എങ്ങോട്ടാ കൊണ്ടുപോയത്, എങ്ങനെയാ ചോദ്യം ചെയ്തത്, സ്വർണം എവിടെ വെച്ചാ ഉരുക്കിയത്, അത് എത്ര ഗ്രാം ഉണ്ടായിരുന്നു? ഒരാളെ വിളിച്ചിട്ടില്ല, ഒരാളെ. ഇതാണ് അന്വേഷണം.
ഒരാളെ വിളിച്ചിട്ടില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ രണ്ട് പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി, അവരുടെ കുടുംബസമേതം. പടച്ചോൻ എന്നെ കാത്തത് എവിടെ അറിയാം നിങ്ങള്? ഈ രണ്ട് പാസഞ്ചേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോയത്, ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് ഓൻ്റെ വാപ്പിയമ്മയാണ്. മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് എൻ്റെ ഭാര്യയും ഭാര്യൻ്റെ ജ്യേഷ്ഠത്തിയും അമ്മാവൻ്റെ മകനുമാണ്. ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ രണ്ടാളെ കാര്യം ഞാൻ പുറത്തു വിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്, ആ പാസഞ്ചർമാരെ എടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ, പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ബാക്കിയൊക്കെ വിടൂ. ഈ 3.5 കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ജനം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ രണ്ട് പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും ഒന്ന് തൊട്ടടുത്ത കാളികാവിലും ഒന്ന് കൊടുവള്ളിയിലുമാണ്. എന്താ അന്വേഷിക്കാത്തത്? എന്താ അന്വേഷിക്കാത്തത്? അൻവർ ഫോണ് ചോർത്തിന് കേസെടുത്ത് നടക്കുക അല്ലേ? അതല്ലേ നമുക്ക് നോക്കാം, നമ്മൾക്ക് നോക്കാം. ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ, മനസ്സിലായോ? വെള്ളരിക്കാ പട്ടണമായി മാറിയിരിക്കുന്നു കേരളം, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ വിശദീകരിക്കുന്നില്ല, മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും. ഒരു കടലാസിൻ്റെ സഹായം വേണ്ട, എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സൂചിപ്പിച്ച് പോവാണ്. ഇപ്പൊ പാർട്ടി സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, പാർട്ടിക്ക് കൊടുത്ത സമയവും ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ ഇവിടെ പ്രചരണം. ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നിരന്തരമായി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യരുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ, അറിയാം നമുക്ക്. അത് സംഘവ പിണറായി വിജയനായിരുന്നു. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ? ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എൻ്റെ വിശ്വാസം. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും മിണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു. എത്ര ശത്രുക്കൾ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. കയ്യും വെട്ടും കാലും വെട്ടും അല്ലേ, വെട്ടിക്കോളി കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടി പറയാ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും ആ പാർട്ടിയെ ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ്, പാവങ്ങളാണ്, അവർക്ക് വേണ്ടിയായി പറഞ്ഞത്. അപ്പൊ പാർട്ടി പറഞ്ഞത് കേട്ടില്ല, എന്താ പാർട്ടി പറഞ്ഞത്? ഞാൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പറഞ്ഞുകൊണ്ടേ മുമ്പ് ഇരുന്ന എന്താ, ഞാനൊരു പ്രഷർ കൊടുക്കായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു, ഭയങ്കര നിലയും വില ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി. മുഖ്യമന്ത്രിനെ കാണുന്നതിന് മുമ്പ് എന്നെ SIT രൂപീകരിച്ചു. ഞാൻ ഈ കട്ട മരത്തിന്റെ അതിന്റെ കുറ്റിയൊന്ന് കാണാൻ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എന്താ പോയത്? SP കൊടുത്ത കത്തിന് ഒരു മറുപടിയില്ല. ഒരാഴ്ച ഞാൻ കാത്തുന്നു, ഒരു മറുപടിയില്ല. ഇവിടെ ഉണ്ട് എൻ്റെ ശശിധരൻ, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, എന്താണ് എൻ്റെ വസ്തുത എന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മറുപടിയില്ല. പിന്നെന്താ മാർഗം? ഞാൻ പോയി. SP ക്യാമ്പ് ഓഫീസാണ്, ആർക്കും പോകാം. ഇറ്റ് ഈസ് നോട്ട് എ റെസിഡൻസ്, ഇറ്റ്സ് എ ക്യാമ്പ് ഓഫീസ്, ദ ക്യാമ്പിംഗ് സെന്റർ ഓഫ് ദ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാമ്പ് ഓഫീസ്. ആർക്കും പോവാ, പബ്ലിക് പ്ലേസ്. ഞാനവിടെ ചെന്നപ്പോൾ തടുത്തു, ഒരു സാധു പോലീസുകാരനാണ്. അപ്പം പറഞ്ഞു, എന്ത് ഞാൻ ആ കുറ്റി കാണാൻ വന്നതാണ്, അത് പെർമിഷൻ വേണമെന്നാണ്. അപ്പം പറഞ്ഞു, നിങ്ങൾ വിളിക്കൂ, ആരോടെ പെർമിഷൻ വാങ്ങണ്ട്, SPയോട്. അപ്പോൾ പുള്ളി വേറെ ഏതൊരു പോലീസുകാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു,
സ്പീക്കറെ ഫോണ് കൊണ്ട് ഞാൻ സംസാരിക്കണം. ഓ, സാറിന് തരാൻ പറ്റില്ല, ശരിയാണ്. അപ്പം ഞാൻ എന്താ വേണ്ട വെച്ചു, നിങ്ങളെ കടത്തി വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അങ്ങനെയാണല്ലോ പറഞ്ഞു. അങ്ങനെ അതാണ് ആദ്യത്തെ സംഭവം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ ഞാൻ അവിടെ കുത്തിയിരിക്കുന്നു, വാർത്തയാകുന്നു. ഞാൻ രംഗത്തേക്ക് ഇറങ്ങുക, ആകാശത്ത് പോയി ചവിട്ടാൻ പറ്റില്ലല്ലോ, ഭൂമിയിൽ ചവിട്ടി വേണ്ട എവരോ സ്റ്റെപ്പും കയറി പോകാൻ. തുടക്കം പോലീസിൻ്റെ അസോസിയേഷൻ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു. ഞാനൊരു പ്ലാനിങ് തന്നെയായിരുന്നു, ജനശ്രദ്ധമല്ല, ഇതിലേക്ക് കയറി വരണം, ജനങ്ങളിത് ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് കഴിയുന്നു, പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുന്നു. അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം പോലീസിൻ്റെ സമ്മേളനമാണ് കോട്ടയത്ത്. ആ സമ്മേളനത്തിൽ പുഴുക്കുത്തുകളെ ആരെങ്കിലും പോലീസിലുണ്ടെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കും. എന്തോണ വാശിയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പം എനിക്കും തോന്നി പടച്ചോനെ സന്തോഷം തന്നെ. അപ്പം ഞാൻ രണ്ടാമത്തെ പത്രസമ്മേളനത്തിന് പത്ര ഓഫീസിൽ അവിടെ മഹേഷൊക്കെ ഉണ്ട് മലപ്പുറത്ത്. അപ്പോൾ ഇവർ പറഞ്ഞു സി എം ഒ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് ഇന്നലെ കൊടുക്കാൻ പറ്റുള്ളൂ പ്രസ് ക്ലബിൽ നിന്ന്. അപ്പം ഞാനും ഈ പറയുന്ന മലപ്പുറത്തെ പ്രസ് ക്ലബിലെ എല്ലാ പത്രപ്രവർത്തകരും ഈ ടി വി കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടുന്ന് പത്രക്കാരനോട് ഇങ്ങനെ ആക്കുന്നുണ്ട്, ഏത് സംഗതികൾ ഭയങ്കരനായിട്ടൊന്നും ഏത് ഞാൻ പരാതി ഇവിടെ പറഞ്ഞപ്പോഴേക്കും അവിടെ ആയല്ലോ. ശരിക്കൊരു കുളിർമയൊന്നും തോന്നിയില്ല, ഞാനിങ്ങനെ ഒരു ഓക്കെ വീൽ സീ എന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞു മൂന്ന് ദിവസം പത്രസമ്മേളനം നടത്തി. മൂന്നാമത്തെ ദിവസം രാത്രി ഇവിടുന്ന് ഞാൻ പോകുന്നു. പിറ്റേ ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി കൊടുക്കുന്നു, കാര്യങ്ങൾ കേൾക്കുന്നു വളരെ വിശദമായി. അദ്ദേഹം 5 മിനിറ്റാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞത്. ഞാനൊന്ന് തള്ളാതിരുന്നതാണ്, കാരണം നമുക്ക് അത്യാവശ്യത്തിന് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹത്തെക്കാളും വലിയ ആളൊന്നും എനിക്കാവണം എന്ന ആഗ്രഹം ഒന്നുമില്ല, ഇന്നുമില്ല. 37 മിനിറ്റ് ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ, 37 മിനിറ്റ്. നിങ്ങൾക്കറിയോ 9 പേജുണ്ട് ഇത്, അത് വായിച്ചു തീരാൻ തന്നെ 10-12 മിനിറ്റ് എടുക്കും. ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ ക്ലിയറായി പറഞ്ഞെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളെടുക്കാനാണെന്നില്ല, എനിക്കറിയില്ലായിരുന്നു. നമ്മളൊരു വാപ്പാൻ്റെ അടുത്ത് നമ്മളെ കാര്യങ്ങൾ പറയല്ലേ. അത് കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു, അല്ല ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റുള്ളൂ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു സി എം എനിക്ക് ചില കാര്യങ്ങൾ സി എം എന്നോട് പറയാനുണ്ട്. ആരും ഇത് പറയില്ല, എനിക്കിനി പറയല്ല, നിവൃത്തിയില്ല എന്ന് പറഞ്ഞു പറയുന്നു വന്നു. അപ്പം പറഞ്ഞു സി എം എ 2021 രണ്ടാമത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സി എമ്മിനെ കൊണ്ടാണ്, ഞാനടക്കം നിലമ്പൂരിൽ നിന്ന് ജയിച്ചത് സി എമ്മിൻ്റെ വോട്ടിൻ്റെ ഒരു ഭാഗം എനിക്കുള്ളത് കൊണ്ടാണ്. അന്ന് സി എം കത്തി ജ്വലിക്കുന്ന സൂര്യനാണ്. സി എം എന്നെ ഇപ്പോൾ നാട്ടിൽ സ്ഥിതി അറിയാമെന്ന് ചോദിച്ചത് അദ്ദേഹം ഒന്നും മിണ്ടല്ല, നിൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. ഞാൻ പറഞ്ഞു സി എം എ ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്, സി എമ്മിൻ്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 0-ൽ നിന്ന് അത് തിരിച്ച് 25%, 30%ത്തിലേക്ക് വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് സി എം എ. ഇതാണ് സ്ഥിതി. എന്നിട്ട് ഞാൻ കൈനീട്ടി, സി എം ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത്. ഞാൻ പറയാണ്, എൻ്റെ വാപ്പാനോട് ഞാൻ പറയല്ലേ, എൻ്റെ വാപ്പാനെ കൊടുക്കുന്ന ആൾ എന്നാണ്, അവനാണ് ഇതിൻ്റെ കാരണക്കാരൻ. സി എം എ ഒരു നിമിഷം അവിടെ നിന്ന് ഇരുത്തരുത്, വലിയ അപകടത്തിലേക്ക് പോവും. ഒന്നും മിണ്ടല്ല. വീണ്ടും ഞാൻ പറഞ്ഞു, ഈ എ ഡി ജി പി അജിത് കുമാർ ഈ അന്വേഷണ സംഘം ഈ അന്വേഷണം നടത്തുമ്പോൾ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നത് വലിയ പ്രയാസമാണ് സി എം എ. അപ്പം എന്നോട് പറഞ്ഞു ഡി ജി പി ഉണ്ടല്ലോ, ഡി ജി പി ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഡി ജി പി ഒരു സാധുവാണ്, സി എം എൻ അറിയാലോ. ഇയാൾ ഇതുപോലെയുള്ള ഒരു നൊട്ടോറിയസ് വന്നിപ്പോൾ സി എം എന് മനസ്സിലായില്ല. അപ്പം എന്നോട് പറഞ്ഞു നോക്കാം. അതിനിടയിൽ ഈ സംസാരത്തെ ഞാൻ വല്ലാതെ വിഷമിച്ചു, എൻ്റെ തൊണ്ട ഇടറി. ഈ കാര്യങ്ങൾ ഈ സൂര്യൻ്റെ കഥയും ഇദ്ദേഹത്തിനുണ്ടായ അവസ്ഥയൊക്കെ പറയുമോ, കണ്ണ് ചുമന്നു. പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ, അവിടെ സെക്യൂരിറ്റിയും ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കുക. ഞാൻ ഓഫീസിൽ നിന്ന് സി എമ്മിൻ്റെ ക്യാബിൻ നിന്ന് ഇറങ്ങുന്നതിന് ഞാനവിടെ ഇരുന്ന് ഒരു 2-3 മിനിറ്റ് കണ്ണൊക്കെ തുടച്ചൊരു ശ്വാസം ശരിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചു, സി എം എ പത്രക്കാരുണ്ട് പുറത്ത് പല സ്ഥലത്ത് നിൽക്കുന്ന. അവനോട് പറഞ്ഞു എന്താ നിങ്ങൾ പറഞ്ഞോ. അപ്പം ഞാൻ വിചാരിച്ചു നീ ഒന്ന് ശ്രദ്ധിച്ച് പറയണം എന്ന് പറയല്ലോ സ്വാഭാവികമായിട്ടും, കാരണം ഞാൻ കുറച്ച് കയറി പറഞ്ഞല്ലേ പോയത്. ഉണ്ടായില്ല. അപ്പോഴെന്താ എൻ്റെ വിശ്വാസം, സംഗതി മൂപ്പർക്കും പിടിയിട്ടിങ്ങണ് ഈ ചങ്ങാതി തന്നെയാണ്, ആര് ശശി തന്നെയാണ്. അപ്പം ആ പോരാട്ടത്തിൽ അദ്ദേഹം എൻ്റെ കൂടെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു. കത്ത് കൊടുത്ത് പത്രക്കാരെ കണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. തൃശ്ശൂർ എത്തുമ്പോൾ വാർത്ത വരികയാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. അപ്പം എൻ്റെ കൂടെ ലോലി പറഞ്ഞ്
ഓ എന്തായാലും അമ്പാക്കാം, സംഗതി ജോറായി നടക്കുന്നുണ്ടോ. അപ്പോഴും എനിക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു സന്തോഷം വരുന്നില്ല മനസ്സിൽ. എൻ്റെ ഒരു സാധനം ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കണം എപ്പോഴും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഐ ജി വരുന്നു, മൊഴിയെടുക്കുന്നു 9 മണിക്കൂർ. അതിൻ്റെ പിറ്റേ ദിവസം ശശിധരനെ മാറ്റുന്നു, 4 DYSP മാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വരുന്നു. അപ്പോഴും എല്ലാവരും വിളിക്കുന്ന ഭാഗവും PV അൻവറാണ് ആഭ്യന്തരം ഭരിക്കുന്നത്. എല്ലാവരും വാർത്ത കൊടുത്തു ഫേസ്ബുക്കിലൊക്കെ, ഭയങ്കര കട്ട 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 എന്നാണ്. പലരും ചോദിച്ചു സന്തോഷമായില്ലേ, ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായിട്ടില്ല, സമാധാനമായി, ആശ്വാസമായി. എനിക്കിതെല്ലാം കൂടെ പിടികിട്ടുന്നില്ല. ആ അതിനിടയിൽ SPയെ വെക്കേണ്ടത് ആരാന്ന് ചോദിച്ചു, ശശിധരനെ മാറ്റുമോ. ഞാൻ പറഞ്ഞു ആരെ വെച്ചാലും കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത ഞാൻ ഒരാളെ പേര് പറഞ്ഞില്ല. അപ്പോൾ എനിക്കറിയില്ല പേര് പറയാൻ നമ്മുടെ അടുത്ത് ആളില്ലാഞ്ഞിട്ടില്ല. അത് കഴിയുന്നു, ഈ ചോദ്യം ചെയ്യലും കഴിയുന്നു, SP IG പോകുന്നു. ഞാൻ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ അന്വേഷണത്തിലാണ്. 4 വഴിക്കും നമ്മൾ ആളുകളെ വെച്ചിട്ട് ഈ അന്വേഷണം എന്തെങ്കിലും കൃത്യമായി നടക്കുന്നുണ്ടോ. അപ്പോൾ IGക്ക് മൊഴി കൊടുക്കുന്നതിൻ്റെ തലേന്ന് തന്നെ വിജിലൻസ് മരമുറി അന്വേഷിക്കുക. ഇപ്പോൾ തൊട്ട വീട്ടിലെ സ്ത്രീയോട് പോയി പറഞ്ഞത് നമ്മൾ വാർത്ത കേട്ടതാണ്. 3 ദിവസം കഴിഞ്ഞു പോകുന്നു, ഞാനും ഇതിൻ്റെ പിന്നാലെയുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമില്ല. അപ്പോൾ ഈ മരം ലേലത്തിലെടുത്ത ഒരു കുഞ്ഞോമത് പേര് അതാണ് തോന്നുന്നു, മലപ്പുറത്ത് നമ്മുടെ പഴയ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് അദ്ദേഹം താമസിക്കുന്നത്, ഒരാളെ വിട്ട് തന്നെ അവിടെത്തി എനിക്ക് സംസാരിക്കാന്ന് പറഞ്ഞാൽ അവരുടെ ഫോണിൽ വന്ന ഞാൻ വിട്ട എൻ്റെ ദൂതൻ്റെ ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു കുഞ്ഞാമ്മക്ക് പറഞ്ഞു മോനെ സംഗതി അത്ര സുഖമല്ല, നിങ്ങൾ കുടുങ്ങുന്നാ തോന്നണത്. ഞാൻ പറയാ 70-75 വയസ്സുണ്ട്. 2-3 തവണ പോലീസിൻ്റെ വിജിലൻസാണ്, ക്രൈംബ്രാഞ്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേ ദിവസം SP ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. രാവിലെ 10 മണിക്ക് ചെന്ന് അദ്ദേഹം വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്നു. എൻ്റെ ഇടയിൽ അദ്ദേഹം പോയി ചോറുണ്ടോ നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞു. 4 മണിക്ക് മൊഴിയെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ. എന്താ അറിയോ, മരത്തിൻ്റെ കുറ്റി. അത് നോക്കിയിട്ട് മുപ്പര് പറഞ്ഞു എനിക്ക് കുറ്റി നോക്കിയിട്ട് എനിക്ക് ആ കുറ്റിയാണ് ഞാൻ മുറിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 1 കിലോമീറ്റർ അപ്പുറത്താണല്ലോ ക്യാമ്പ് ഓഫീസ് SP ഓഫീസിൽ നിന്ന്. ഞാൻ കൂടെ വരാം, നമുക്കത് അവിടെ പോയി വെക്കാം. കൊണ്ടുപോയില്ല, നമുക്ക് പിന്നെ ആവാം. അതുകൊണ്ടാണ് കുഞ്ഞമ്മക്ക് പറഞ്ഞ മോനെ നിങ്ങൾ കുടുങ്ങിടെ നോക്കിക്കോളേ എന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ പോലീസിൻ്റെ വിഷയങ്ങൾ. അത് കഴിയുന്നു റിതാൻ വധക്കേസ് ഇടപെണ്ണ എൻ്റെ നാട്ടിലാണല്ലോ. അപ്പം അന്നേ ഇതിലൊരു ഒരു ഒരു സംശയം ആളുകളൊക്കെ അന്ന് എന്താ പറയുക ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പോലീസിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഈ 2-ാം മരണത്തിൽ ആര് വന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന ഓഫീസർമാർ മനുഷ്യത്തല്ലൂല് ചിലരൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഒന്ന് വിളിച്ച് പറയാൻ നോക്കണം കേട്ടോ. ഈ സുജിത്ദാസിനെ ഈ 3 കൊല്ലത്തിനിടക്ക് 1-2 പ്രാവശ്യം അതും ഈ പോലീസുകാർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്, അമ്മക്ക് ക്യാൻസർ, ഭാര്യക്ക് കിഡ്നി പേഷ്യൻ്റ്, പിന്നെന്താ ഒന്നും കൂടെ ഉണ്ട്, കുട്ടിക്ക് വളർച്ചയില്ലായ്മ. ഒരു പോലീസുകാരൻ പാവം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 10-70 കിലോമീറ്റർ അപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നു. അപ്പം അവിടെ ട്രാഫിക്കിലാണ് കൊടുത്ത, വലിയ സൗകര്യം അന്ന് എപ്പോഴെങ്കിലും ഊരിപ്പോരാ. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് മനുഷ്യത്വപരമായി ഇത് കൺസിഡർ ചെയ്യണം, ഒരു 10-25 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ആക്കി കൊടുത്താൽ അദ്ദേഹത്തിന് വരും. ഈ ചങ്ങാതി എന്താ ചെയ്താറേ, നിങ്ങൾ ട്രാഫിക്കിൽ നിന്നെടുത്തിട്ട് അവൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഇട്ടു. ഇതാണ് പോലീസ് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഒരുപാട് പോലീസുകാർ അവരുടെ അനുഭവങ്ങളൊന്നും സ്വകാര്യത്തിൽ ചോദിച്ചു നോക്കണ്ട്. ജനങ്ങളെ മാത്രമല്ല, ഇതാണ് ടെറർ. എന്താ പറയുക, ടെറർ എന്ന് പറയും, പേടിപ്പിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നും നടക്കണ ഒരു ലക്ഷണമില്ല. അപ്പോഴാണ് വീണ്ടും ഞാൻ പത്രസമ്മേളനം നടത്തിയത്. തെളിവാ സ്പീക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ജനങ്ങൾ, നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യം, ഇപ്പം ഈ കള്ളക്കടത്തും റിതാൻ വധ കേസും മാമി കേസും ഒക്കെ അന്വേഷിച്ച് കുറേ പണിയുണ്ടല്ലോ. ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് DGP സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോടാ അവിടുന്ന് എന്ന് പറയാൻ ഉള്ള തെളിവാണ്, ഡോക്യുമെന്റഡ് തെളിവാണ് ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ
സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടാവുന്നില്ല. വിജിലൻസ് ഇങ്ങനെ അന്വേഷിക്കുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന 11 മണിക്ക് മുമ്പ്, 4 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, തിരുവനന്തപുരത്ത് ഇയാൾ 35 ലക്ഷത്തിന് 33 ലക്ഷത്തി 80,000 ഫ്ളാറ്റ് വാങ്ങി, 10-ാമത്തെ ദിവസം 65 ലക്ഷത്തിന് മറിച്ചു വിറ്റു. ആധാരത്തിലെ കാര്യമായി പറയുന്നത്, ആധാരം നിങ്ങൾക്ക് ചാനൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ സാധനം ഞാൻ 11 മണിന് മുമ്പ് പുറത്തു വിടുക, ഇതെങ്കിലും കണ്ടിട്ട് സി എം ഒന്ന് അടങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാം. അതിന് മുമ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇത്ര ക്ലിയറായിട്ട് നമുക്ക് എന്താ പറയാ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം രണ്ടു ദിവസം പോലീസുകാർ അന്വേഷിച്ചെങ്കിലേ ആ 2-3 സംഗതികൾ കൂട്ടിമുട്ടുള്ളൂ. ഇത് പച്ചയായി 33,80,000 രൂപ ക്യാഷ് ആധാരത്തിൽ എഴുതിയിരിക്കുന്നു. റൊക്കമായി പണം കിട്ടി ബോധിച്ചു. പിന്നെ 10-ാമത്തെ ദിവസം 65 ലക്ഷത്തിന് മറിച്ചു വെക്കുമ്പോൾ ആ 65 ലക്ഷം പണമായി സ്വീകരിച്ചിരിക്കുന്നു. ഇതാ ഡോക്യുമെന്റ്. ഒറ്റ പോലീസുകാരനാ DGP ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം പ്രവിശ ഓഫീസിൽ പോയൊക്കെ 1 മണിക്കൂർ കൊണ്ട് ഈ ഡോക്യുമെന്റ് ശരിയാണെന്ന് പറയാ. നെറ്റ് തന്നെ കിട്ടും, എല്ലാവർക്കും കിട്ടും. ഞാൻ ആ ലിങ്ക് വിട്ടിരുന്നല്ലോ. എന്ത് ഇദ്ദേഹത്തെ തൊടാത്തത്? അപ്പൊ തെളിവ് കൊടുത്ത കേസ് 6 മാസത്തെ വിജിലൻസിന് അന്വേഷണത്തിന് കൊടുത്തു. മറ്റൊക്കെ 1 മാസമാണ്. ഇതെന്ത് നീതി? ഇവിടെയാണ് വിഷയം. ഇവിടെയാണ് RSS കടന്നു വരുന്നത്. വേണ്ടാത്ത പല പണിയും ഈ ADGP അജിത് കുമാറിന് വെച്ച് ഇവര് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിലപ്പുറമുള്ള തെളിവ് ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? 11 മണിക്ക് CMO നടത്തുന്ന പത്രസമ്മേളനത്തിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഇത് വാട്സാപ്പിൽ അവിടുത്തെ ചില എനിക്കറിവുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാഫിന് അയച്ചു കൊടുത്തു. ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം പ്ലീസ്. ഇതാണ് ഇതിന്റെ സ്ഥിതി. ഒരനക്കൂല, അനങ്ങൂല. നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ, കുട്ടിയും തള്ളയും കൂടി വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് ഒലിച്ചു പോകുമ്പം ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം, പിന്നെ മരിച്ച അവിടെ പിരിയാണല്ലോ, ആ പിടുത്തം ഇങ്ങനെ പിടിച്ചിരിക്കുക. എന്തിനാണ് സഖാക്കളെ, എന്തിനാണ് സഖാക്കളെ? ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഈ പാർട്ടി ഇതിന് ഉത്തരം പറയണ്ടേ? അഭ്യർത്ഥിച്ചു എന്നോട് നിർത്താൻ, ഞാൻ നിർത്തി, കത്ത് കൊടുത്തു. ഞാൻ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, കേസ് അന്വേഷണം സത്യസന്ധമായി നടക്കണം. ആ ഉത്തരവാദിത്തം പാർട്ടിയെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഏറ്റു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം നടന്ന എന്താ? റിതാൻ വധക്കേസ് എടവണ്ണ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ കിടക്കുകയാണ്. അതാണ് ഞാൻ പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലൊന്ന്. ഈ SIT കീഴിൽ പുനരന്വേഷണം ഒരു ഭാഗത്ത് നടക്കുക. ആ പുനരന്വേഷണത്തിനെ മറികടക്കാൻ അതിലൊരു ഓഫീസറുണ്ട് തിരക്കടില്ലാത്ത, എനിക്കറിയത്. അപ്പൊ അതിനെ മറികടക്കാൻ എന്താ മാർഗം? ഒരാളുടെയും ഈ പറയുന്ന DGP മൂക്കിന് താഴെ BJP പെർമിഷൻ ഇല്ലാതെ DGP സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എടവണ്ണയിലെ റിതാൻ വധക്കേസിൽ എടവണ്ണ പോലീസ് പോയിട്ട് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുക. എന്താ പെറ്റീഷൻ? അപ്പൊ അവിടെ എടവണ്ണ പോലീസിലുള്ള പോലീസുകാരെ കുഴപ്പമില്ല കേട്ടോ, ഞാൻ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അത് മോളിൽ നിന്ന് ഓർഡർ വന്നാൽ ഈ സാധുക്കൊക്കെ ചെയ്യല്ല എന്ന് നിർത്തില്ല. എന്ത് ചെയ്തു? നേരെ മഞ്ചേരി കോടതി പോയിട്ട് ഒരു കത്ത പോലീസിന്റെ വക. എന്താ വക? റിതാൻ വധക്കേസിന്റെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം. എന്താ കാരണം? റിതാന്റെ ഫോണൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് ഈ കടും കൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ 2 കുടുംബവുമായി ഞാൻ സംസാരിച്ചു. മരിച്ച റിതാൻ ഫാസിലിന്റെ കുടുംബം
രണ്ട് രീതിയിൽ സംശയിക്കുന്നു. ഒന്ന്, ഷാൻ ഒറ്റയ്ക്ക് ഒരിക്കലും അവനെ കൊള്ളാൻ കഴിയില്ല. രണ്ട്, ഇതിൽ വേറെ പല ആളുകളുണ്ട്. മൂന്ന്, ഷാനും റിദാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ അവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ആ കുടുംബങ്ങളും ഈ ഷാനെ പോയി ഞാൻ കണ്ടു, വിളിപ്പിച്ചു. ഞാൻ ഒരുപാട് ആളുകളെ വിളിപ്പിച്ചിരുന്നു. പണ്ടല്ലേ മറ്റേ കള്ളക്കടത്ത് സംഘത്തിൻ്റെ പിന്നാമ്പുറാണ് നിന്നെ കൊടുക്കാൻ ഒരു പണിയിൽ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ മതി. ഈ കൊണ്ടുവന്നവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ ഞാൻ രണ്ടു കൂട്ടരെയും വിളിപ്പിച്ചു. മരിച്ചവന് പറയാൻ കൊന്നു എന്ന് പറയുന്ന ആംഗിൾ കേട്ടാൽ ഒരു സാധാ പോലീസുകാരെ അന്വേഷിച്ചാൽ മതി. ആ രീതിയിലാണ് കാര്യത്തിന്റെ കിടപ്പ്. കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാൻ പ്രയാസമുണ്ട്. എന്നെ ഞാൻ മൊഴി കൊടുത്ത പോലീസിന് ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എസ് ഐ ടി മെല്ലെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇടവണ്ണ പോലീസ് പോയിട്ട് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നു. റിദാൻ ഫാസിലിൻ്റെ ഫോണുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണം. ഫോണ് കിട്ടിയെന്നല്ല, ഫോണുമായി ബന്ധപ്പെട്ട സൂചന. എന്താണാവ സൂചന? പോലീസിൻ്റെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ല. നമ്മൾ കുറേ കേസൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയിലെ വക്കീലുമാരുമായി സംസാരിച്ച് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല, ഇത് അട്ടിമറിക്കുന്നുള്ള ശ്രമം തന്നെ. അപ്പം എന്താ എസ് ഐ ടി, ഇനിയിപ്പോൾ എന്താ മാർഗം? എസ് ഐ ടിക്ക് അത് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം എന്താ? കോടതികളോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ജില്ലാ ജഡ്ജിന്റെ ഓർഡറിന്റെ താഴെയാ ഡി ജി പി ഇട്ട ഓർഡറാണ് എസ് ഐ ടി അന്വേഷിക്കാൻ. ആ ഓർഡറിനെ മറികടന്നുകൊണ്ട് ജില്ലാ ജഡ്ജി ഒരു ഓർഡർ ഇട്ടാൽ അതേ ഉണ്ടാവുള്ളൂ. ഇതും കൂടി വന്നപ്പോൾ ഞാൻ വീണ്ടും കത്ത് കൊടുത്തു. ഞാൻ ഇനി നിൽക്കൂലട്ടോ എന്ന് പറഞ്ഞു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇനിയും ഇതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനം ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഇനി ഞാൻ ആരെ കാത്താണ് നിൽക്കേണ്ടത്? പ്രിയപ്പെട്ട സഖാക്കൾ പറയണം, ഞാൻ ഇനി എന്ത് ചെയ്യണം? സഖാക്കൾ എനിക്കതിന് മറുപടി തരണം. ഈ നാട്ടിലെ സാധാരണക്കാര മനുഷ്യർക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ടത്, ഒരു പാർട്ടി സഖാവിനും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത, ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത, പോലീസിന്റെ അപ്രമാദത്തിന്റെ മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ടായി. മിക്ക സ്റ്റേഷനുകളിലും പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞാൽ ഫോൺ എടുക്കാത്തവർ എന്തിനേറെ പറയുന്നു. എം എൽ എ വിളിച്ചാൽ എം എൽ എ ആണ്, നിലമ്പൂർ എം എൽ എ ആണ്, ഒരൊറ്റ അടി പോയി കൊടുക്കാൻ തോന്നും. ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ, ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. ആരാ ഒരു ജനപ്രതിനിധി, ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അവകാശം ജനങ്ങൾക്കുണ്ട്. അത് ആദ്യം വരെ മനസ്സിലാക്കണം. ഈ കണ്ടു കാണപ്പെട്ടവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കീശയിൽ നിന്നാണ്. ആ ജനങ്ങളെ പറഞ്ഞു കേൾക്കാൻ ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. അതിന് ജനങ്ങൾക്ക് ബോധം വേണ്ടേ? ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു നാലാളെ വെച്ചൊരു കട നടത്തുന്നു വിചാരിക്കാം. അപ്പൊ അതിന്റെ മുതലാളിയോ മാനേജറോ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂലേ? കേൾക്കുവോ? കേൾക്കുവെന്ന് കേൾക്കൂലേ? ഒന്ന് ഉറക്കെ പറയേ. ആ എന്ത് പിന്നെ ശബ്ദമില്ലാത്ത? അപ്പൊ എന്താ ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? ഈ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ആരാണെന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞാ കേൾക്കണ്ടേ? അവിടെയാണ് പ്രശ്നം. പോലീസ് മാത്രമല്ല, വില്ലേജ് ഓഫീസിലേക്കൊന്ന് പോയി നോക്കൂ, പഞ്ചായത്ത് ഓഫീസിലേക്ക് നിങ്ങളൊന്ന് പോകൂ. പൊതുപ്രവർത്തകർക്ക് ഒരാളെയും ബഹുമാനിക്കണ്ട എന്ന സംസ്കാരം പ്യൂണ് തൊട്ട് ചീഫ് സെക്രട്ടറി വരെയുള്ളവർ ഒരാളെയും ബഹുമാനിക്കണ്ട എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. പിണറായി സർക്കാരിൻ്റെ ഈ ജനാധിപത്യ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന അതാ. ഞാനിവിടെ പ്രസംഗിക്കാൻ നിങ്ങൾ തോന്നണ്ട, ഇതെന്താ പാർട്ടി പറഞ്ഞുകൂടെ ചോദിക്കും. 1000 വട്ടം പറഞ്ഞു.
ഞാൻ പറഞ്ഞോ, ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത തലമുറക്ക് പഠിക്കാനുണ്ടാവും. എ കെ ജി സെന്ററിൽ ഞാനിനി എന്റെ വാപ്പാനോട് പോയി പറയും, അദ്ദേഹം ജയിച്ചിരിപ്പില്ല ഉണ്ടോ? എന്തൊരു ദ്രോഹം! പൊതുപ്രവർത്തനം നിർത്തിക്കൊണ്ടിരിക്കുക, പലരും ആരെങ്കിലും അപമാനം സഹിക്കൂ. ഒരു വിഷയത്തിൽ ഇടപെടാൻ ചെന്നാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളെ പണി നോക്ക്. ആയിക്കോട്ടെ സർ, എവിടെ പോയി ഈ പാർട്ടിയുടെ കരുത്ത്? ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, എല്ലാവരുടെയും അനുഭവതല്ലേ? അത് മാറ്റണം, അനുവദിക്കൂല. ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവോ? നിങ്ങളുണ്ടാവുമോ? നിങ്ങളുണ്ടാവുമെങ്കിൽ അത് മാറ്റും. ആരും ആരെയും അടിമകളാവരുത്. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്, എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയം നന്മക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമായിരിക്കണം. ഇന്നെന്താ സ്ഥിതി? ഇന്നെന്താ സ്ഥിതി? ആരാണ് ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നത്? കോടീശ്വരന്മാരായ വില്ലേജ് ഓഫീസർമാരല്ലേ? വിജിലൻസാണ് ചെല്ലുമ്പോൾ 1 കോടി 2 കോടി അങ്ങോട്ട് വരുന്നത്. പാർട്ടി ഓഫീസിൽ അഴിമതി, പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പൈസ കൊടുക്കാതെ ഒന്നും നടക്കാത്ത സ്ഥിതി. ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ ഇതുണ്ടാകാൻ പാടുണ്ടോ? മുമ്പുണ്ടായിട്ടുണ്ടോ? കുറച്ചൊക്കെ നടക്കും. പണം കൊടുക്കാതെ ഒന്നും നടക്കില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല. പാർട്ടി പ്രവർത്തകർക്കും സഖാക്കൾക്കും ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. അപമാനപ്പെടുത്തി വിടും. അപമാനപ്പെടുത്തിയാൽ എന്താണ് പിന്നെ ചെയ്യുക? പാർട്ടിയിൽ ലീഡർഷിപ്പിനോട് പരാതി പറയും. എല്ലാ പാർട്ടിയും, ഞാൻ സി പി എം എന്ന് മാത്രമല്ല, അതെന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടും. ലീഗാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ സ്ഥിതി തന്നെയാണ്, അപമാനപ്പെടുത്തുന്നല്ല പോരും. പിന്നെന്താ, പിന്നെ അവരെ സ്വാധീനിക്കണം, അതിനോ ബാങ്ക് കൂടെ പൈസ കൊടുക്കും. എന്നോട് പറഞ്ഞൊരു ഡി സി സി സോറി ഡി സി മെമ്പർ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യുക, നമ്മൾ പാർട്ടിനോട് പറയുന്നത് എന്തെങ്കിലും കൊടുത്തോണ്ട് ഞാനൊന്ന് വിളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി? എവിടെ എത്തി സഖാക്കളെ? അപ്പോ ജനങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും ഈ കേരള സംസ്ഥാനത്തിൽ കൊട്ടിയടച്ചു. ഈ ഗവൺമെന്റ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു. കേരളത്തിലെ ജനത കയ്യും കാലും വെട്ടേണ്ടവരെ വെട്ടണം. എൻ്റെത് വെട്ടിയിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. 1 മാസം കേരളം മുഴുവൻ നടന്നു പറയാൻ ആ തീരുമാനം, ആയുസ്സും ആരോഗ്യവും പടച്ചോൻ തന്നാല്. അപ്പൊ ഞാൻ മിനിയാന്ന് നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ, 5 നേരം നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നമ്മളെ പഠിത്ത അൻവറാക്ക അത് മാത്രം പറയുന്നിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഏയ് 4 വഴിക്കും വിളി, ഇന്ന് രാവിലെ ഇപ്പൊ അവിടുന്ന് പോരുമ്പോഴൊക്കെ കാല് പിടിച്ച് വലിക്കുക, മുണ്ടി പോകരുതേ ഇസ്ലാമേ, മനസ്സിലാവോ? അപ്പോ ഇതുപോലെയുള്ള ദുരന്തം, 4 അരാജകത്വമാണ് ഇതിന്റെ പണി, ഇതിന്റെ ഫലം. ജനങ്ങൾക്ക് ഇടപെടാൻ സാധിക്കാത്തതുകൊണ്ട് ഈ മാമി കേസ് എന്താ തെളിയാത്തത്? 1 മാസം ഇന്നേൽപ്പിച്ചെന്ന് ഞാൻ തെളിയിച്ചത്, 1 മാസം 15 ദിവസം കൊണ്ട് തെളിയിച്ചു കൊടുക്ക. 2 പോലീസുകാരൻ്റെ കൂടെ വിട്ടാൽ മതി, അത് 4 ആളെ പിടിച്ച് 2 പറയുന്നില്ല. 13, 14 മാസം 13-ാമത്തെ മാസം കിടക്കുക, ഇപ്പോഴും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. നാളെ ഞാൻ അവിടെ വിശദീകരിക്കേണ്ട, അതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ സമയം കളയുന്നില്ല. ഇപ്പൊ പണി എന്താ അറിയാം നിങ്ങൾക്ക്? ഈ ADGP ചുരുക്കി 2-3 മിനിറ്റ് അവസാനിപ്പിക്കാം, വെള്ളം കൊണ്ട് 2-3 മിനിറ്റ് അവസാനിപ്പിക്കാം. ഈ മാമി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കെല്ലാവർക്കും പരിചയമില്ലാണ്, എടക്കര സുലൈമാൻ. കേരളത്തിൽ ഒരുവിധം ഭൂമി സംബന്ധമായ എല്ലാവർക്കും അറിയാം, നല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ് എടക്കര സുലൈമാനി. കുറച്ചും കൂടി മേലെയാണ് മാമി. മാമിക്ക് ഫിക്സഡ് ആയിട്ട് ഒരുപാട് മുതലാളിമാരുണ്ട് ഈ മലബാറിൽ, ഒക്കെ NRIs. ഏറ്റവും ചുരുങ്ങിയ കച്ചവടം 2-3 കോടിയാണ്, അത് 100-50 കോടിക്ക് മേലെയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ ചങ്ങാതിയ വിശ്വാസമാണ്.
അപ്പൊ മാമി പറഞ്ഞ അതാ വില. അപ്പൊ ചിലര് മാമിയെ എന്തെങ്കിലും ഒരു മാർജിൻ ഇട്ടിട്ട് തന്നോ എന്ന് പറയും. അപ്പൊ സെന്റിന് ഒരു 10 ലക്ഷം ആണെങ്കിൽ മാമി അതൊരു 11 ലക്ഷത്തിന് കൊടുക്കും. ഇവരറിവോട് കൂടി തന്നെ വാങ്ങുന്ന ആളുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 10 സെന്റ് വാങ്ങുമ്പോ ഈ വാങ്ങുന്നതിനെ സംബന്ധിച്ച് പിന്നെ അതിന്റെ പിന്നാലെ നടക്കണ്ട. സെന്റിന് 1 ലക്ഷം കൊടുത്താൽ ബാക്കിയെല്ലാം മാമി ആയിക്കോളും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്തട്ടോ. അല്ല, ഈ ചങ്ങായിക്ക് പിരാന്തായി നടക്കുന്ന വിചാരിക്കണ്ടേ. അപ്പോ മാമിയുടെ ഒരു സ്റ്റൈൽ ഇതാണ്. അപ്പൊ ഞാന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ എത്തിയപ്പോ എന്താ സംഭവിച്ചാൽ, ചിലതില് മാമി പറയും 10 ലക്ഷം ട്ടോ വില, 11, അപ്പൊ 11 ലക്ഷം. ആ നാട്ടിൽ നടക്കുന്നൊരു കച്ചവട രീതി, അപ്പുറത്ത് 1 ലക്ഷം ഉണ്ടാവും ചിലപ്പോ. അപ്പൊ ചില കേസുകളിൽ മാമി അമിതമായ ലാഭം എടുത്തു എന്നില്ല, ചില്ലറ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രമാണിമാരാണ് ഈ ലിസ്റ്റില്. ഇതിൽ ADGP അജിത് കുമാർ ഈ കൊലക്ക് പിന്നിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിന് തെളിയോ? ഞാനത് അന്വേഷിക്കണം എന്നാ പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയാം നിങ്ങൾക്ക്? ഈ മാമിന്റെ ഡീറ്റെയിൽസ് കൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ 100 കോടിക്ക് മേലെ ആസ്തിയുള്ള ഒരു 100 ചില ആളുണ്ടാവും, അല്ലെങ്കിൽ 200 ആളുണ്ടാവും, വിദേശി മലയാളികൾ തമിഴ്നാട്ടിലൊക്കെ. ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വിളിപ്പിക്കുക കുറെ കാലമായിട്ട്. എന്തിനാ ഇതിനെ പറ്റി ചോദ്യം ചെയ്യാനേ? ഒരു വളിക്കം വിളിക്കും, നാളെയും വരണം എന്ന് പറയും. സ്വകാര്യമായിട്ടാണ്, ഗസ്റ്റ് ഹൗസിൽ അവിടെ ഇവിടെ എടുക്കാൻ. അതൊന്നും ഇപ്പോഴത്തെ പോലീസേ അറിയില്ലട്ടോ, ഒരു പോലീസും അറിയില്ല. നിങ്ങളെന്താ പണി? ഇവരൊന്ന് ചെറുതായിട്ട് മിരട്ടും. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാണക്കാടല്ലേ, ഇവരൊന്നും ചെയ്തിട്ട് ഒരു ബന്ധമില്ല. മാമി ഏതോ ഒരു കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിൽ ഇവരെ ഭൂമി എടുത്ത് അല്ലെങ്കിൽ വിറ്റ് അതിന്റെ കമ്മീഷൻ മാമി കൊടുത്ത് പിരിഞ്ഞു പോയ മനുഷ്യന്മാരാണ്. അപ്പം രണ്ടാമത് വട്ടം വിളിക്കുന്നതോട് കൂടിയിട്ട് എന്തായി? പിന്നെയും വിളിപ്പിക്കും, നാട്ടിൽ തറിയും, മാനക്കേടാകും. അപ്പൊ എന്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി തരണം. ഞാനില്ലല്ലോ ദീൽ സാറേ, രക്ഷപ്പെടുത്തി തരണം, മാനക്കേടാണ്. അങ്ങനെ എങ്ങനെ കൊണ്ടേ കൊടുക്കുക? 5, 10, 20, 25, 50 ലക്ഷം വരെ കൊടുത്തോണ്ട്. ഈ 50 ലക്ഷം കൊടുക്കണവന് നമ്മൾക്ക് ഒരു 50,000 വിലയുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 10 ലക്ഷം കൊടുക്കുന്നവന് ഒരു 10,000 രൂപയുടെ വിലയുള്ളൂ അവനെ സംബന്ധിച്ച്. ഇത് നല്ല കൊയ്ത്താണ്. അത് അമ്പകുരം തുടരുന്നുണ്ട്, ഇപ്പേ നിന്നിട്ടുള്ളൂ. ഈ വിഷയത്തിൽ 4 വർത്തമാനം ഞാൻ പറഞ്ഞു വെച്ചാ ആ പണി നിന്നത്. അപ്പൊ അതൊരു ചാകര. മാമി പുറപ്പെട്ട് എത്തിയ അവസാനത്തെ ടവർ എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് 12 കിലോമീറ്ററാ മാമിയുടെ ഒരു കേന്ദ്രത്തിൽ. അവിടുന്ന് പിന്നെ മാമി എന്തായത് എന്നുള്ളത് ആർക്കും അറിയില്ല. അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നാളെ കോഴിക്കോട് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ പോവാണ്. ഇതിനെ ചോദ്യം ചെയ്തതാണ് അൻവറിന്റെ കുറ്റം ജിഫ്രി, നമ്മുടെ താനൂർ എന്ത് ജിഫ്രിയൻ, താമർ ജിഫ്രി. എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം, ഒന്നേ വിട്ടുപോട്ടെ, പ്ലീസ് പ്ലീസ് മറന്നുപോകും, അല്ലെങ്കിൽ നാളെ അത് പറയും. അതായത് ഈ പോലീസ് സ്വർണം അന്വേഷിക്കുമ്പോ കേസെടുത്താൽ ഈ സ്വർണം ആരിൽ നിന്നാണ് വാങ്ങി വന്നത്? പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല. കസ്റ്റംസ് ആണ് ഇത് പിടിക്കുന്നതെങ്കിൽ ഇന്റർനാഷണൽ ലോ ഉണ്ട്, കേരളത്തിലെ ഇന്ത്യയിലെ കസ്റ്റംസിന് പോകാം, ദുബായിൽ ഇവരന്വേഷിക്കാം, അറസ്റ്റ് ചെയ്യാം. അതുവരെ നടത്തുന്നില്ല, പോലീസ് നടത്താൻ കഴിയില്ല. എന്നാൽ പോലീസിന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ കളവ് മുതലായി ഇവർ സ്വർണം കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇത് കൊടുക്കാനൊരാളുണ്ടല്ലോ. ഈ വരുന്ന സാധുക്കൾ ടിക്കറ്റിന്റെ പൈസന്റെ ലാഭത്തിനാ ഈ കാരിയർമാർ വരുന്നത്. 5,000 രൂപ 10,000 രൂപ ചായ പൈസയാണ് കിട്ടുന്നത്. എന്നാൽ കേരള പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? പിടിച്ച ഈ പ്രതിയിൽ നിന്ന് ഇത് കൊടുക്കേണ്ടവന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും അവൻ്റെ അടുത്തുണ്ടാവുമല്ലോ. ഒരാൾ അറസ്റ്റ് ചെയ്തോ? ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? കൃത്യമായ അന്വേഷണം, സാക്ഷിമൊഴികൾ, റെക്കോർഡുകൾ,
എന്തിനാണ് ഈ സാധു പോയി പെടാൻ നിൽക്കുന്നത്? ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ഈ വാറോല 1500 ഗ്രാം പാന്റും ട്രൗസറും കത്തിച്ച് അത് ഉരുക്കി വരുമ്പോൾ 950 ഗ്രാം ആവും. വരെ മുഖം തിരിച്ചിരുത്തി പ്രതികളെ മഹത്വവൽക്കരിക്കുകയാണോ? ആ മീഡിയ 1/24 ഒക്കെ കൊടുത്തതിൽ പോലെ മുഖം ഇങ്ങനെ ഷെയ്ഡ് ഇരുത്തിയിട്ടാണ്. അപ്പം ഞാൻ ഈ പുറത്ത് വിട്ട ഈ രണ്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേർക്ക് നേരെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളുണ്ട് അൻവറാക്കാൻ തോന്നുന്നു. അപ്പം തിരിച്ചിരിക്കേണ്ട, നേർക്ക് നേരെ ഇരുത്തി കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം ഇന്ന് പോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇന്ന് ഞാനിതുമായി ബന്ധപ്പെട്ട് അത് ബന്ധപ്പെടാൻ നിന്നിട്ടില്ല. അപ്പൊ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു? ഇന്ത്യ വരെ അന്വേഷണമല്ല, ആരിൽ നിന്ന് കൊണ്ടുവന്നു അന്വേഷണമല്ല. ഈ ഗവൺമെന്റിന്റെ ആസ്തിയായി മാറേണ്ട സ്വർണമാണ് ഈ കൊള്ളയടിച്ചു പോകുന്നത്. ഇത് കൃത്യമായ തെളിവുകളോടുകൂടി ഞാനിവിടെ സൂചിപ്പിച്ചതാണ് എന്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിൽ എന്നെ എം എൽ എ ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ. മഹാഭൂരിപക്ഷവും രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാണ്. ഞാൻ മറക്കൂല, നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും, മനസ്സിലായോ? അതുകൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട. വെടിവെച്ച് കൊല്ലേണ്ടി വരും, വെടിവെച്ച് കൊല്ലേണ്ടി വരും. പറ്റുമെങ്കിൽ ചെയ്യ്, പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടി വരും. പലതും വരുന്നുണ്ടല്ലോ. ഞാൻ ഏതായാലും അവനെ ഒരുക്കി നിൽക്കുക. ഇന്നിപ്പോൾ ആ വാർത്ത വന്നപ്പോൾ ഞാൻ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, സിഗരറ്റ് നിങ്ങൾ കൊടുന്നു തരണം കേട്ടോ ജയിലിൽ, നിന്ന് അവിടെ കിട്ടൂല, ഞാൻ ഇടക്ക് സിഗരറ്റ് വയ്ക്കലുണ്ട്. അത് മാത്രം നിങ്ങൾ ചെയ്ത് തന്നാൽ മതി. അപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തയ്യാറെടുക്ക. എന്റെ വായ ഞാൻ ഈ പറഞ്ഞവിടത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഈ പറഞ്ഞിരിക്കുന്ന 3-4 സ്വർണ്ണക്കള്ളക്കടത്തും മാമി കേസും റിദാൻ കേസും താനൂർ കേസും ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ഞാൻ ഇപ്പൊ ഒതുങ്ങി നിൽക്കുക. താനൂർ നിഫ്രി കേസ് തങ്ങളിൽ ആ ദിവസം കംപ്ലീറ്റ് CCTV ഓഫാക്കിയിരിക്കുക, ഓഫല്ല, ഫൂട്ടേജുകൾ മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുകയാണ്. കാരണം CBI ഓർ ആരെങ്കിലും വന്നാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല, ഒരു കഷ്ണം. അപ്പൊ ഈ രീതിയിൽ ഈ കാര്യങ്ങൾ പോവുക. അപ്പൊ ഇവിടെയൊക്കെ ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ആർക്കും ഈ പറയുന്ന നീതി കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? അതാണ് ഞാൻ പറയുന്നത്, എക്സസ്. എന്താണ്? എന്താണ് NEXUS? നെക്സസ്, മനസ്സിലായോ? ആ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ? ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കോളി, ഇൻഗുലാബ് ചിന്താബാദ് വിളിക്കണമെങ്കിലും കരുതിക്കോളി. ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ, നല്ലോണം കരുതിക്കോളി മക്കളെ. നാഷണൽ കോൺഗ്രസ് ചിന്താബാദ് കരുതിക്കോളി, കരുതിക്കോളി. അപ്പോ ഇതിലൊരു വിഭാഗം ഭാരത് മാതാ കീ ജയ് അതുകൂടി കൂടും. ഇതൊക്കെ പാടെങ്ങനെയാ? എങ്ങനെ? ഇങ്ങനെ. മനസ്സിലായോ? മനസ്സിലായോ? വെറുതെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇതിലൊരു വിഭാഗം നേതാക്കൾ എല്ലാരും പറയുന്നില്ല, ഒരു കേസും തെളിയില്ല. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്ന ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതൊന്നും ഇല്ലാത്തവരുണ്ട്, BJP ഉണ്ട്, RSS ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. ഇതൊക്കെ പാടിന്റെ ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ DC സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവന, EN മോഹൻദാസ്, ഈ നാട്ടിലെ സകലമാണ്. ഞാനിത് കാണിക്കാൻ TV ഇതൊക്കെ കൊടുന്ന വെച്ചിന് ആകെ ചവിട്ടി പൊളിഞ്ഞു പോയി. ഇന്നലെ കുറച്ച് വീഡിയോസ് കൂടാൻ ഞാൻ നിവൃത്തില്ല, ഇനിയുണ്ടല്ലോ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ. അന്ന് എടുത്ത് കേൾക്കണമെങ്കിൽ ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രപ്രസ്ഥാനം, ഈ കാണുന്നവരൊക്കെ കള്ളക്കടത്തുകാരാണ്, ഈ കാണുന്നവരൊക്കെ കൊള്ളക്കാരാണ്. ഒന്ന് 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 നിങ്ങൾ സ്വയം പതിനുള്ളൊക്കെ നോക്കണം. EN മോഹൻദാസിന്റെ സ്റ്റേറ്റ്മെന്റാ, എവിടത്തേക്കാ പോകുന്നത്? സുജിത്ദാസിന്റെ പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ എന്താ അറിയോ, തേൻ ഒലിക്കുക. ആരെ? മോഹൻദാസിന്റെ. ഇന്നലെ എന്താ പറഞ്ഞ്? ഏതെങ്കിലും മനുഷ്യൻ ചെയ്യോ ഒരു ഫോൺ കോള്, മാന്യമായ പൊതുപ്രവർത്തനം നടത്തണം ചെയ്യോ ഫോൺ കോൾ ചോർത്തൽ,
മുഖ്യമന്ത്രിക്കും അതിലാ വിഷമം, ഈ ചങ്ങാതിക്കും അതിലാ വിഷമം. മോഹൻദാസിന് എന്തേ അങ്കിൾ, അങ്കിൾ മോഹൻദാസിന്റെ അങ്കിൾ എന്റെ അടുത്തുണ്ട് ഓന്റെ ഫോൺ, അന്നത്തെ ഫോൺ റെക്കോർഡില്. ഞാൻ ഈ പാർട്ടി ജില്ലയിൽ കുട്ടിച്ചോറാണ്ടാച്ച് വിടായിരുന്ന മോഹൻദാസിനെ പറഞ്ഞ് സുധിദാസ് ഇങ്ങനെ പറയുന്ന കേട്ടാൽ തേനങ്ങനെ ഒലിക്കുക. ഈ സംസ്ഥാനം, ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇനി ഒരു ചോദ്യം വരും. എന്താ ചോദ്യം അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാണ്? വന്നിട്ടില്ല. ഇപ്പം അപ്പോ കൊടുക്കും. ഏത്? മലപ്പുറം ജില്ല. 50,000, 45,000. ഓഹോ. അപ്പൊ പാർലമെന്റിൽ ചർച്ചയായി. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ 90% മുസ്ലിങ്ങളാണ്. ആ ഹാ ഹാ, അത് ശരി. ഇതാണല്ലേ മുസ്ലിങ്ങളുടെ സ്ഥിതി? ഇവരെ വളർത്താൻ പറ്റൂല ഈ രാജ്യത്ത്. കൊണ്ടുപോകാൻ നിൽക്കാണ്. ആരാ ഉണ്ടാക്കി കൊടുത്തത്? ഈ സുജിസ്ഥാനെ മടിയിൽ വെച്ച് പാലൂട്ടിയവൻ ആര്? സഖാക്കൾ പറയണം. നിങ്ങളൊക്കെ ഡി സി ആഫീസിൽ പോയവരാണല്ലോ ഈ എൽ സി സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും. പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു കാര്യം നടന്നുണ്ടോ പോലീസിൽ? നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ മിന്നാന്ന് വരെ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടി കൂടിയാലോചിച്ച് സങ്കടപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതിനി എന്ത് പരിഹാരം അന്വറാക്ക എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മറക്കാനായിട്ടില്ലല്ലോ. മിനിയാന്നല്ലേ നമ്മൾ ചായ കുടിച്ച്? അവരുടെ അഭിമാനം കാക്കാൻ ഈ അങ്ങാടിയിലെ ഓട്ടോറിക്ഷക്കാർക്ക് അവരുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ 1,000 രൂപ കൂടുന്ന ഓട്ടോറിക്ഷക്കാരന് 5,000 ഫൈന്. മോട്ടോർ സൈക്കിളിന്മേ 3 നാൾ പോയാൽ 3 നാളെ പേരിൽ FIR. ഒരു 4 കൊട്ട മണ്ണ് ലൈഫ് പദ്ധതിയിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ അത് മാന്തിയിട്ട് കൊണ്ടുപോയാൽ ഓന് 30,000 ഫൈന്. അല്ല, ഒരുപാടുണ്ടെന്ന് നിങ്ങളൊക്കെ വന്നൊന്ന് പറയതേ. ഇന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ മണ്ടാക്കണെന്താ ഇപ്പോഴാ പറയണ ക്യാമറ ഉണ്ട്? ആണുങ്ങളെ മാതിരി നിന്ന് പറയണം, പ്രതിരോധിക്കണം, ജനങ്ങൾ ഒന്നാകണം. ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും പറഞ്ഞ് നടക്കുക. നിങ്ങളൊക്കെ മനുഷ്യരെ മനുഷ്യരായി കാണണം. ഈ മനുഷ്യരൊന്നിച്ചെങ്കിലേ ഈ നെക്സസ് പൊളിയുള്ളൂ. ആ നെക്സസിനെ തകർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടോന്ന്? അത് തകരാതെ ഈ നാട് രക്ഷപ്പെടും നിങ്ങൾ കരുതണ്ട കേട്ടോ. തമിഴ്നാട്ടിൽ പോയി നോക്കിയാല് കാണൂല നിങ്ങൾക്ക്. ആന്ധ്രയിൽ പോയി നോക്കിയാൽ ഇത്ര ബന്ധം ഒരിക്കലും ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കന്മാർ തമ്മിലില്ല. ലോകിയൊക്കെ ഉണ്ടാവും. ഈ തരത്തിലെ അങ്കിൾ അങ്കിൾ ബന്ധമുണ്ടല്ലോ ഈ രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് നിങ്ങൾ കാണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് എന്ന്. ഈ മുഴുവൻ ഓപ്പറേഷൻ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് കടന്നു കൊടുക്കുകയാണ്. മനസ്സിലായോ എന്താ കാര്യം? ഈ പറഞ്ഞ ഒരു വിഭാഗത്തിന് അത്യാവശ്യം മടിയിൽ കനണ്ട്. ഞാനും എന്റെ കെട്ടിയവനും തട്ടാളും മതി അറിഞ്ഞല്ലോ, പറഞ്ഞില്ലേ? അത് തന്നെയാണ്, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാന് ഇനി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്, സ്ലിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ പറയണോ നിങ്ങളോട്? ഞാൻ പറയണോ? ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ അനുഭവസ്ഥരാ അവിടെ. 70% ഫോറസ്റ്റാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. എന്താ സ്ഥിതി? ഒരാൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ വയ്യ. ഈ പറയുന്ന മൂത്തടത്തും കരുളായിലും വഴിക്കടവിലും പോത്തുകല്ലൊക്കെ ചെല്ലുമ്പം അവിടുന്ന് ആളുകൾ പറയും, വന്നാര സാറേ ഒരു സിനിമ കണ്ടിട്ടൊരു, കാരണം പകല് ജോലിക്ക് വേണം, ഒരു ഫസ്റ്റ് ഷോക്ക് പോയിട്ട് കൊല്ലങ്ങളായി പോകാൻ കഴിയുന്നില്ല, കുത്തിമറിക്കില്ലേ പന്നി. ഇപ്പൊ ഒരു മാസം മുമ്പല്ലേ മൂത്തടത്തൊരു കുട്ടി, 60 ജോലിക്ക് പോകുന്ന കുട്ടി, രാവിലെ പന്നി കുടിച്ച് റോഡിൽ തലയടിച്ച് വീണ് മരിച്ച്. ആന, എത്ര ആന! ഒരു മനുഷ്യത്വം ഇല്ലാത്തവരാണ് ഇവരെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. 3 ദിവസം നിലമ്പൂരിലല്ല,
കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണയല്ല പലതവണ. ഇതിനു മുമ്പ് മന്ത്രി ഒരു അദാലത്ത് വിളിച്ചിരുന്നു കേരളയിൽ, കേട്ടവരിവിടെ ഉണ്ടാകും. ഇതിനപ്പുറം ഞാൻ അന്ന് പറഞ്ഞതാ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഇതിൽ ഇടപെടണം, അതൊരു ഘടകക്ഷിയുടെ വകുപ്പ് എന്ന നിലയ്ക്ക് അതിൽ മാറി നിൽക്കരുത്. കേന്ദ്രത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ അറിയാം, എന്നാലും സ്റ്റേറ്റ് ഇടപെടണം. എത്ര എണ്ണത്തിന് ചവിട്ടി തേച്ചു, രാത്രി വീട്ടിലേക്ക് പോകാൻ എത്ര പേര് ധൈര്യത്തിൽ പോകും? 8 മണി കഴിഞ്ഞാൽ ഒരു ഫെൻസിങ് വേലി കെട്ടാൻ 2021 അവസാന 21 ബഡ്ജറ്റിൽ 2.5 കോടി റുപ്പിക കയ്യും കാലും പിടിച്ച് വാങ്ങി ഇവിടെ കൊണ്ടേ കൊടുത്ത ആ പ്ലാന് കൊടുത്തില്ല ഈ ചങ്ങാതി. അന്നത്തെ ഫോറസ്റ്റ് DF പറയുമ്പോൾ ആ ഫണ്ട് ലാപ്സായി പോയി. ഇപ്പൊ 15.5 കോടിയുടെ പദ്ധതിയാണ് മിനിയാന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഫോറസ്റ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അതിലാകെ 1.5 കോടി റുപ്പികയാണ് ഈ ആനയെ തടുക്കാനുള്ള ഫെൻസിങ്ങിന്. ബാക്കി 3/4 നിലവിലുള്ള നല്ല കെട്ടിടങ്ങളുള്ള റേഞ്ച് ഓഫീസുകളിൽ പുതിയ കെട്ടിടം 2.25 കോടി റുപ്പിക കരുളായിലെ റേഞ്ച് ഓഫീസ്. ഇവിടെ ഇഷ്ടം പോലെ കെട്ടിടം കിടക്കുന്നു ഈ ടീ പ്ലാന്റേഷന്റെ അപ്പുറത്തെ ഇൻഡസ്ട്രിയൽ ഇതിനകത്ത്. ഒന്ന് റെഡിയാക്കിയെടുത്താൽ ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ പൊളിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നു. 2.75-3 കോടി റുപ്പിക കരുളായിൽ 3-4 എണ്ണം. ഒരു റോഡ് വീതി കൂട്ടാൻ 1.5 സെന്റ് ഭൂമി തരാത്ത ഫോറസ്റ്റുകാർ, 1 ഏക്കറോളം ഭൂമി ഇതിനുള്ള മരം മുറിച്ചിട്ടാണ് ഈ കെട്ടിടങ്ങൾ കെട്ടിയിട്ടുള്ളത്. ആരാ ചോദിക്കാൻ? ആര് ചോദിക്കും? ചോദിക്കാനാളില്ല. ആനകൾക്ക് തീറ്റയില്ല, പുലികളുടെ തീറ്റയായ പുള്ളിമാൻ ഉൾപ്പെടെയുള്ള കാട്ടാട് പോലുള്ള ഒരു സാധനവും കാട്ടിലില്ല. എന്താ കാരണം? ആവാസ വ്യവസ്ഥിതി നിലനിർത്താനാണ്. വേണം, ആവാസ വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ വെക്കണം, മുള കുഴിച്ചിടണം. ആന തിന്നുന്ന ചെടികളുണ്ട്, അത് കുഴിച്ചിടണം. മരം തിന്നു, ആന തിന്നുവോ? ആ മരം ആന കഴിക്കണമെന്നിടത്താണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വിശന്ന് പൊരിഞ്ഞിട്ടാണ് ആന ഈ പച്ചപ്പും തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാട്ടിലൊക്കെ പണ്ട് കുളം കുത്തുമായിരുന്നു ഫോറസ്റ്റ്, എന്തിനീ മൃഗങ്ങൾക്ക് കുടിക്കാൻ. ഈ മുകളങ്ങൾ മുഴുവൻ മൂടപ്പെട്ടു പോയി, കുടിവെള്ളമില്ല മൃഗങ്ങൾക്ക് കുടിക്കാൻ. കാട്ടിൽ ഒരു തവണയല്ല പലതവണ ആവർത്തിച്ച് ഈ മലയോര മേഖലയിൽ പോകുന്ന ജനപ്രതിനിധി എന്ന നിലക്ക് നേരിട്ടും അല്ലാതെയും നിയമസഭാ പ്രസംഗങ്ങളിലും ആവർത്തിച്ച് ആവശ്യപ്പെട്ട് ഒരു അനക്കുണ്ടായോ? ഇവിടുത്തെ മാത്രമല്ല മൊത്തം പ്രശ്നം. അപ്പോ അവസാനം കുറച്ച് കുളം കുത്താൻ തീരുമാനിച്ചു. അതിലൊരു ദിവസം പോത്തല്ലിൽ നിന്ന് എന്നെ വിളിക്കാണ്, അനുറാക്കാ ഒന്ന് വരണം, ഈ കുളം കുത്തിന് അങ്ങാടിയിൽ നിന്ന് കുറച്ച് അപ്പുറത്താണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ടാറിട്ട റോട്ടിൽ നിന്ന് ഒരു 200-250 മീറ്റർ അകലെ അങ്ങനെ നോക്കിയാൽ കാണാം. അപ്പം എന്താണ്, എല്ലാ ആനകളും കൊണ്ട് വരി, മക്കളെ വരി വരി വരി. എന്തിനാണ് ചവിട്ടി നിരങ്ങാൻ? വെള്ളം അവിടെ കിട്ടുമല്ലോ. ഇതാണോ ഫോറസ്റ്റിങ്? മനുഷ്യവാസ പ്രദേശത്തു നിന്ന് 1-2 കിലോമീറ്റർ അപ്പുറത്തോ 3 കിലോമീറ്റർ അപ്പുറത്തോ ആണ് കുളം കുത്തേണ്ടത്. അപ്പൊ അതിനെങ്ങോട്ട് ആകർഷിക്കുക? എന്തിനാ മനുഷ്യൻ വിട്ടിട്ട് പോണം? ഇപ്പൊ അതിനൊരു പദ്ധതി ഉണ്ട്, ഫോറസ്റ്റിനോട് അരികിൽ താമസിക്കുന്നവർക്ക് വിട്ടിട്ട് പോകാൻ 15 ലക്ഷം രൂപ കിട്ടും. കരുളായി പോത്തുകല്ലിൽ മീറ്റിംഗ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ പോകരുത്. ഞാൻ ശക്തമായി എതിർത്തു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഗതികേടുകൊണ്ടാണ് അനുറാക്ക പോവല്ല, നിവൃത്തില്ല, ഈ ആനശല്യം കൊണ്ട് ഞങ്ങൾക്കൊരു മാർഗമില്ല. 10, 50, 60 ലക്ഷം വിലയുള്ള വസ്തു വെറും 15 ലക്ഷം രൂപക്ക് കൊടുത്തിട്ട് പോന്നു. നീ എന്താ സംഭവിക്കാൻ പോകാറ്? ഞങ്ങള് അതൊക്കെ ഫോറസ്റ്റ് എടുത്തു, ഞാൻ ഇപ്പുറത്ത് വീടില്ലേ, അപ്പൊ ആന അവിടെ നിങ്ങോട്ട് വരും. അപ്പൊ എന്താവും? ഇപ്പുറത്ത് നിൽക്കുന്നവർക്കും ജീവിക്കാൻ മാർഗം ഉണ്ടാവില്ല. 1-2 കൊല്ലം കഴിഞ്ഞ് ഒലി കൊടുക്കും. അങ്ങനെ കാടിറങ്ങി വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് നിലമ്പൂരങ്ങാടിയിലെത്തും. ഇതാണ്, ഇത് വലിയൊരു മാനിപ്പുലേഷനാണ്. അത് പറയണമെങ്കിൽ 1 മണിക്കൂർ വേണം.
എന്താ പുലിങ്ങനെ ഇറങ്ങുന്നത്? ഈ പുലി നരിയുന്ന മുമ്പും ഉണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ പണ്ട് കേട്ട ഫറൂഖിൽ പുലി ഇറങ്ങിയ ഒരു കഥ കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ 8-ാം ക്ലാസ് പഠിക്കുക. ഇപ്പൊ എന്റെ പുലി ഇറങ്ങുന്ന അറിയാം നമുക്ക്? കേട്ട വിവരം ശരിയാണെങ്കിൽ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളുടെ അപ്പുറപ്പുറമൊക്കെ നിൽക്കുന്നത് അവര് പിടിക്കുന്ന പുലി കൂട്ടിലാക്കിയിട്ട് ബൗണ്ടറി കൊടുത്ത് തട്ടുണ്ട്. അന്വേഷിക്കണം. മനുഷ്യനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണം. ഈ മേഖല മുഴുവൻ കയ്യിലൊതുക്കാൻ വേറൊരു ടീം വരാൻ പോകുന്നു നാട്ടിൽ. അതിന്റെ മുന്നൊരുക്കമാണ്. രോഹിംഗ്യയിലുണ്ടായ വിഷയം എന്താണ്? അവിടെ ആ പ്രദേശത്ത് മനുഷ്യർ വസിച്ചിരുന്ന സ്ഥലത്ത് ഒരു 600 കിലോമീറ്റർ ദൂരെ ചുറ്റളവിൽ ഇവര് താമസിക്കുന്നതിന്റെ ഭൂമിയിന്റെ അടിയിൽ സ്വർണം കണ്ടെത്തി. സർക്കാർ മിണ്ടിയില്ല. ഒഴിഞ്ഞു പോകാനുള്ള പാക്കേജുകൾ കൊടുത്തു. അവർ പോയില്ല, ബലം പ്രയോഗിച്ച് അവിടെ നിന്നിറക്കി. ഇപ്പോഴ മൈനിങ് ആരംഭിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം പലതുമാണ്. അപ്പൊ ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ നെക്സസ് തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇപ്പം പലരും വിളിക്കുന്നുണ്ട്. ഈ നെക്സസിൻ്റെ ഒരു ഭാഗം ആ ജില്ലാ സെക്രട്ടറിയുടെ ആ പത്രപ്രസ്താവന അല്ലാത്ത എന്താ ഇത്? എന്താണ് പറയാം, പത്രക്കാരോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കണം കേട്ടോ, ആരാൻവർ ഏതോ ഒരുത്തൻ എവിടുന്നോ വന്നു എന്തൊക്കെയോ ചെയ്തൊക്കെ പോട്ടെ, ഒരാളും സ്വീകരിക്കൂല. ലീഗർക്ക് വേണ്ടായിരുന്നു, കോൺഗ്രസോ ഓൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങളോ, ഞങ്ങൾ തള്ളി. ഇനി എന്തു ചെയ്യും? അൻവർ, അൻവർ ഒറ്റക്കാണ്, ഒരു നാവ്. ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് നാവുണ്ട്, പറയും ഞങ്ങൾ. അപ്പോ ഒരു തീരുമാനമാക്കി, ഞങ്ങൾ ഇവിടെ നിന്ന് തട്ടുട്ടോ, അവിടുന്ന് പിടിക്കരുത് കേട്ടോ, മനസ്സിലായോ? അതാണ് നെക്സസ്. പക്ഷെ ഈ നെക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ. ഓലൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ പോരുന്നേ പോരി, ഞങ്ങൾ സ്വീകരിച്ചോളാം. അമ്മയും പറഞ്ഞാടെ നിൽക്കട്ടെ, ഞാൻ ജനങ്ങളോടൊന്നും ചോദിക്കട്ടെ, ജനങ്ങളോട് പറയാനല്ലോ ഒന്ന് പറഞ്ഞു കഴിയട്ടെ, അപ്പം നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുമോ? ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷെ കേരളത്തിലെ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാനായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല, പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിൻ്റെ ബാക്കിൽ ഞാനും ഉണ്ടാവും. അതൊരു തർക്കമില്ല, അത് ജനമാണ് തീരുമാനിക്കേണ്ടത്. ഒറ്റക്കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, സത്യസന്ധമായി മനസ്സിലാക്കണം. എന്തിനിത്ര റിസ്ക് ഞാൻ എടുക്കുന്നത്? എന്തിനിത്ര റിസ്ക് ഞാൻ എടുക്കുന്നത്? എനിക്കെന്ത് ലാഭം? ഇവരെ കൂടെ നിന്ന് ഈ നാട് മുഴുവൻ ശത്രുക്കൾ ഉണ്ടാക്കി ഞാൻ LDFലാവുന്നു. സകല മന്ത്രിമാരെയും നേതാക്കന്മാരെയും അരച്ച് തേച്ചു നിയമസഭയിൽ, പുറത്തും. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും സമ്പത്തും മുഴുവൻ കള്ളക്കേസുകൾ കൊടുത്ത് കോടതിയിലെത്തി ഓരോന്ന് ഊരി ഊരി എടുത്തു പോരുകയാണ്. ഇപ്പോ കക്കാടംപോയിൽ പാർക്കിന്റെ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താ. 3 ദിവസം പറയുക, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരാണ് അവസാനം അന്വേഷണം നടത്തിയത്. ഈ രാജ്യത്തെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അവസാനത്തെ അതോറിറ്റി അവരെ കൊണ്ടുവന്ന് അവർ പഠനം നടത്തി. മാസങ്ങളോളം പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അവർ പറഞ്ഞു ഈ പാർക്ക് നിൽക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏരിയയിലല്ല, അതുകൊണ്ട് പാർക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല. ബട്ട് പക്ഷേ അവിടെ ചില റീറ്റെയിൻ വാളുകൾ കെട്ടണം. പൂളിന്റെ താഴെ ഭാഗത്ത് 8 മീറ്ററും 10 മീറ്ററും ഉയരത്തിൽ, 10 ഉം 25 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് വാളുകൾ കെട്ടി
അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം ചില സ്ഥലങ്ങൾ. അതാണ് അവരെ കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ NIT എഞ്ചിനീയർമാരൊരു പ്ലാൻ ഉണ്ടാക്കി, അത് അപ്രൂവ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ. കോപ്പി ടു CM ഞാനിങ്ങനെ വരച്ചെങ്കിൽ എനിക്കിത് വരുള്ളൂ. എൻ്റെ എത്ര ലക്ഷം എത്ര കോടിൻ്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്കറിയാം. ആ ഘട്ടത്തിലാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇത് വിളിച്ച് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ജ്യേഷ്ഠന്മാരെന്നോട് ചോദിച്ചു, നിനക്ക് പ്രാന്താണോ എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു IPS ഉദ്യോഗസ്ഥൻ 4-5 ദിവസം കാലിൽ ചുറ്റുകയാണ്. നിങ്ങളെ അടിമയായി ഞാൻ ഈ നാട്ടിൽ 25 കൊല്ലം സേവനം ചെയ്യും. ഒരു SPയെ ഡിസ്മിസ് ചെയ്യുന്നു, മറ്റേ SPയെ മാറ്റുന്നു, ഏത് SPയെ വെക്കണമെന്ന് എന്നോട് ചോദിക്കുന്നു, DOSP മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എനിക്കെന്താ ആഘോഷിച്ചൂടെ? ഇങ്ങനെ നെഞ്ചും പിരിച്ച് നാട്ടിൽ കൂടെ നടന്നൂടെ? ഞാൻ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ തോന്നൂലേ? നിങ്ങൾക്കൊക്കെ എന്നെ കാണുമ്പോൾ ചേർത്ത് കുറച്ചും കൂടി ഒരു ബഹുമാനം തോന്നിയോ? അൻപറൊക്കെ ഭയങ്കരം തന്നെ കേട്ടോ, അല്ലേ? ഞാനിനി നിന്നോ? ഇപ്പിനി ഞാൻ ജയിലിക്കാ പോകുന്നത്. എന്തിന്? ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നതിന്. നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മൂലക്ക് എവിടെയെങ്കിലും ഒരു വെടികൊണ്ട് ഞാൻ വീഴാം. പക്ഷെ നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത് ജനം. ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം. അത് നിങ്ങളിൽ നിന്ന് ഉയർന്നുണ്ടാവണം. ചെറുപ്പക്കാർ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയരുത്. ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല. നമ്മളൊക്കെ ഒരു 5-10 കൊല്ലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഫൈറ്റിൻ്റെ അടിയിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് വരും. പക്ഷേ സംഘപരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം, അതിൻ്റെ ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന 2026 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം 2026 തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് 25 സീറ്റാണ്. 20 സീറ്റെങ്കിലും അവർ പിടിച്ചിരിക്കും. 2031 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അവർ അധികാരത്തിൽ വരും. അവർക്ക് തിരക്കില്ല, അവർ സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ സുഖം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങളിവിടെ ശക്തരാണല്ലോ, ഞങ്ങൾ കൂടുതലാണല്ലോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. വർഗീയ കലാപമുണ്ടായ വർഗീയ ഭൂമികളിലൂടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ മതി. കേരളത്തിലെ ജനം കേൾക്കുമ്പോൾ നല്ല രസാ, വർഗീയത വർഗീയത. ഒരു കലാപം ഉണ്ടായി നോക്കണം, അപ്പം നിങ്ങൾക്കറിയാം. ഇപ്പൊ വല്ല ടെൻഷനുണ്ടോ ഈ നാട്ടിൽ ജീവിക്കാൻ? 4 മണിക്ക് വരുന്ന കുട്ടികൾ സ്കൂൾ ബസ് 4:45 അമ്മമാർക്ക് ബേജാറില്ല. ഒരു 4:30 വീട്ടിൽ നിന്നൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കും. 4:30 വന്നില്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ വിളിച്ചു നോക്കും. അപ്പൊ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു നോക്കും. അപ്പോഴേക്കെന്തെങ്കിലും വിവരം കിട്ടും. 5 മണിവരെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് 6 മണിക്ക് മടങ്ങിയെത്തുന്ന കുടുംബം 6:30 ഭർത്താവ് എത്തിയില്ലെങ്കിലും 7:30 എത്തിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. 6 മണിക്ക് എത്തുന്നവർ 7:30 കണ്ടില്ലെങ്കിൽ വിളിച്ചു നോക്കും, ഏട്ടാ നിങ്ങൾ എവിടെ കാണുന്നില്ലല്ലോ. ഇത്ര ഉണ്ടാവൂ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഫിനിഷ്. എന്താണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി? 4 മണിക്ക് സ്കൂൾ വണ്ടി വീടിന്റെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ 3:50 തന്നെ എന്താ പറയാ, അമ്മമാർക്ക് മനസ്സിലാന്തല തുടങ്ങും. അവിടെയും ഇവിടെയൊക്കെ കുത്തും വെടിയപ്പൊക്കെ നടന്ന നാടായിരിക്കും. ദൈവമേ എന്റെ കുട്ടി അപകടമില്ലാതെ എത്തണ്ടേന്ന് പ്രാർത്ഥിക്കുകയാണ്. 4 മണി കഴിഞ്ഞ് 4:05 വെപ്രാളം തുടങ്ങും. 4:10 കുട്ടിയെ കണ്ടിട്ടില്ലെങ്കിൽ ഇറങ്ങി ഓടും തള്ളമാർ. ഇതേ സ്ഥിതി തന്നെയാണ് മറുഭാഗത്തും. കൊന്നവനും കൊല്ലിച്ചവനും മരണപ്പെട്ടവരും ആർക്കും ഒരു സുഖമുണ്ടാവും എന്ന് നിങ്ങൾ കരുതണ്ട. അതാണ് വർഗീയത. ഒന്നും നേടാനില്ല, അതുകൊണ്ട് നശിക്കാൻ മാത്രമേ ഉള്ളൂ. കുറച്ചാളുകൾക്ക് മന്ത്രി MLA ആകാം, അതിലപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ന് ഈ സംസാരിക്കുന്ന വേദിക്കപ്പുറത്തുള്ള ആ ചായക്കടയിൽ പോയി നോക്കിയാൽ
അവിടെ തോമസും അബ്ദുറഹ്മാനും ഒരു ചായ രണ്ടെണ്ണമായി കുടിക്കണ്ടാവും. തൊട്ടപ്പെട്ട് ഭാസ്കർ ഉണ്ടെങ്കിൽ ഒരു മുറുക്ക് അയാൾക്കും കൊടുക്കും ഇല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇപ്പൊ സുഖം എന്താ അവിടെ വന്നിരിക്കുന്നത്? 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ്. 8 ചില്ലാനം കൊല്ലം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയാ ഞാൻ ജീവിച്ചത്. ഒരു വാക്ക് ദാ ഈ നിൽക്കുന്നത് ലിജു ക്രിസ്ത്യാനിയ എന്റെ ഗൺമാൻ ഇപ്പുറത്ത് നിൽക്കുന്നു പ്രതീഷ് ഹിന്ദുവ ആരാ എന്റെ ഗൺമാൻ എന്റെ പി എ സജീവൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന 3 ജോലിക്കാർ എന്റെ ചേച്ചിമാർ ഇവിടെ ഉണ്ട് പത്രക്കാരികളൊന്ന് കാണണങ്ങൾ എവിടെ ഇരുത്തിക്കണം ഞാനെ എവിടെ നിങ്ങളൊന്ന് കാണണം ചോദിക്കണം ഞാൻ കൊണ്ടുവന്നതാ 10, 30, 40 വർഷമായി വീട്ടിലുള്ളവരുണ്ട് അവിടെ ഒന്ന് തങ്കമണി ചേച്ചിയാണ് ഒന്ന് ചിന്നമ്മാണ് ഒന്ന് ശോഭയാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർ അൻവറിനെ അങ്ങനെ വർഗീയവാദിയാക്കാൻ 4 ആള് ചാപ്പകുത്താൻ നടന്നാൽ അത് നടക്കൂല 150 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ കുടുംബത്തിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ കൊടുത്തവരുണ്ട് 1000 ഏക്കർ ഭൂമി ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെലവഴിച്ച തലമുറയിൽ നിന്നാണ് ഞാൻ വരുന്നത് 8 കൊല്ലായാലോ പി വി അൻവർ എം എൽ എ ആയിട്ട് എന്ത് ചികിത്സ വേണമെങ്കിൽ നടത്താം അമേരിക്കയിൽ പോകാം ലണ്ടനിൽ പോകാം നാട്ടിൽ നടത്താം ഞാനും 1 മാസത്തിൽ 4000 രൂപ എന്റെ മരുന്ന് എനിക്കും വേണം വീട്ടുകാർക്ക് വേണം എത്ര ഉണ്ടെങ്കിലും ഡബിൾ എഴുതി കൊടുത്താലും കിട്ടും ട്രിപ്പിൾ എഴുതി കൊടുത്താലും കിട്ടും നിയമസഭയിൽ നിന്ന് ഒരു പാരാസെറ്റാമോൾ പി വി അൻവർ ഈ സർക്കാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് വാ കണക്കുണ്ടാവുമല്ലോ 10,000-50,000 രൂപ ശമ്പളം കിട്ടും അത് ആഫീസിൽ കൊടുക്കുക പിന്നെ 25,000 കൂടി അങ്ങോട്ട് കൊടുക്കും ആരെങ്കിലുമൊക്കെ വരും 500 ആ ഇന്റെ അടുത്ത് ഇപ്പൊ കാര്യമായിട്ട് കൊടുക്കാനൊന്നുമില്ല അവിടെ 3-4 ആളെ സ്റ്റാഫിന്റെ പണി ചെയ്യണം ആകെ എടുക്കണെന്താ അറിയങ്ങള് ആ ഡീസലിന്റെ ഒരു കുറ്റിയുണ്ട് അത് കൊടുത്താൽ കുറച്ച് ഡീസൽ ഇട്ടു എന്റെ സമ്പത്ത് മുഴുവൻ പോയി വരുമാനം മുഴുവൻ നിന്നു ഈ പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടാ 2016 വരെ അൻവറിന്റെ സ്ഥാപനങ്ങൾക്ക് ഒരു കുഴപ്പമില്ല 2010, 2012, 2013, 2014 വരുമാനമായ സ്ഥാപനങ്ങൾ കള്ളക്കേസ് കൊടുക്കുക പിന്നെ കോടതി തീരുമാനിക്കും അതങ്ങനെ ട്രാക്ക് ചെയ്യും ഇപ്പൊ 7 കൊല്ലത്തിന് 8 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പൊ ഓരോന്ന് വിധിയായി വരുന്നത് 6 കൊല്ലം 7 കൊല്ലത്തിന് ശേഷം ആർക്ക് വേണ്ടിയാ ഈ പാർട്ടിക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ആകെ എന്നെ മുറുക്കിയപ്പോ കേരളത്തിലെ നിയമസഭയിൽ കഴിഞ്ഞ സഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിനൊന്നും ഇല്ല കേട്ടോ ഇനി അങ്ങനെ പറയില്ല അദ്ദേഹത്തോട് മുഖത്ത് ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് ഞാൻ പ്രസിഡന്റായിരുന്ന വിളിക്ക രമേശിനെ പൊന്ന് പ്രതിപക്ഷ നേതാവേ എന്റെ പ്രസിഡന്റെ എന്നെ നിങ്ങളെല്ലാവരും കൂടി എന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ തകർത്ത് എന്നെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഒരു സറണ്ടർ എന്നിൽ നിന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട നിലത്ത് വിരൽ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവേ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ തറയിൽ ഞാൻ കിടന്നുറങ്ങും ഒരു കുമ്പിൾ കഞ്ഞിയും ഒരു ഉണക്കമീന്റെ കഷ്ണമുണ്ടെങ്കിൽ പി വി അൻവർ ജീവിക്കും ഞാൻ തീയിൽ ജനിച്ചവനാണ് ഈ വെയിലത്ത് നിങ്ങൾ എന്നെ വാട്ടാൻ നോക്കണ്ട എന്ന് അന്ന് പറഞ്ഞവനാ ഞാൻ മനസ്സിലായോ ആ വാപ്പാന്റെ മോനാ പി വി അൻവർ അപ്പൊ അത്രേ ഇപ്പോഴും പറയാനുള്ളൂ പ്രിയപ്പെട്ട സഖാക്കളൊന്ന് ആലോചിച്ച് പാർട്ടിയെ തള്ളിപ്പറഞ്ഞു പാച്ച നൊണ മോഹൻദാസ് ഇരുന്ന് പറയുന്നു എവിടെയാ പി വി അൻവർ പാർട്ടിയെ തള്ളിയത് ഒരു വാക്ക് കൊണ്ട് ഈ പാർട്ടിയെ തള്ളി എന്നിടയും പറയാൻ പറ്റുമോ എപ്പോഴാ എന്നെ പുറത്താക്കുന്നത് മിനി ഞാൻ 3.5 മണിക്ക് ഡൽഹിയിൽ നിന്ന് പാർട്ടി സെക്രട്ടറി അല്ലേ അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു എന്ന് പറഞ്ഞു എന്നാൽ കാക്കിട്ട് ഹൗസ് ഇട്ട ഈ ജില്ലാ സെക്രട്ടറി മോഹൻദാസ് രാവിലെ 10:30 എന്നെ പുറത്താക്കിയിരിക്കുന്നു കണ്ടോ നിങ്ങള് ഈ പത്രക്കാർക്ക് കൊടുക്കുന്ന ആ പ്രസ്താവന ആ
അതിനു മുമ്പ് ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രധാന വിഷയങ്ങളാണ് ഈ ബൈപ്പാസ്, ആശുപത്രി വികസനത്തിന്. ഒരേ സ്ഥലത്തിന് ഇനി ആ മുട്ടാത്തൊരു വാതിലില്ല. 300 ചില്ലാന കുടുംബങ്ങൾ പട്ടിണിയിലാണ് നിലമ്പൂർ ഈ കടന്നു പോകുന്ന ബൈപ്പാസിന്റെ പിന്നിൽ. കോടിക്കണക്കിന് രൂപയുടെ 1500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 8 കൊല്ലത്തിലുള്ള ഇവിടെ നടന്നു പല വക. 150 കോടി അത് തരൂല. ആശുപത്രിക്ക് 1 ഏക്കർ സ്ഥലം വിടമാട്ടെ, മനസ്സിലായില്ലേ? 2020 19 ഗവൺമെന്റ് കോളേജിന് വേണ്ടിയിട്ട് സ്ഥലം അക്യൂർ ചെയ്യുന്നത് പൂക്കോട്ടുപാടത്ത്. ഇന്ന് വരെ അതിന്റെ കടലാസ് ശരിയായിട്ടില്ല, മനസ്സിലായോ? ആരാ തടുക്കുന്നത്? ഇതെങ്ങനെ തടുക്കപ്പെട്ടു? സഖാക്കൾ ആലോചിക്ക്. അപ്പൊ ഇത് നടക്കൂല, നടത്തിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ എന്നെ തോൽപ്പിക്കണം. ഞാൻ ഈ പണി നിർത്തിപ്പോയതായിരുന്നു, സത്യങ്ങളോട് പറയല്ലോ. കാരണം എനിക്ക് വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു. ഒരു നിവൃത്തി ഇവിടെ ജീവിക്കാൻ ഒരു നിലക്കും സമ്മതിക്കൂല. പിന്നെ ഞാൻ ഗൾഫിനെ പറ്റി ആലോചിച്ചു. അവിടെ ഇതിന്റെ വാലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പറയുന്ന നമ്മൾ ഉപദ്രവിച്ചതിന്റെ വാലുകൾ. പിന്നെ ഒരു ഒരാൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത നാടെന്ന് ആലോചിച്ചപ്പോൾ ആഫ്രിക്ക കിട്ടിയത്, മനസ്സിലായില്ലേ? 50 ഡിഗ്രി ചൂടിന്റെ കോലം കണ്ടിട്ടില്ല നിങ്ങള്? തൊഴിലാളി വർഗ പാർട്ടി, ആ തൊഴിലാളികളോടൊപ്പം നിന്ന് അധ്വാനിക്കായിരുന്നു ഞാൻ. അതങ്ങട്ട് ക്ലച്ച് പിടിച്ച് പോവായിരുന്നു. അതിലവിടുന്ന് വിളി വരണം, എന്തായാലും വരണം. വിളിച്ചത് പ്രിയപ്പെട്ട കോടിയേരി സഖാവാണ്. ഫോൺ എടുക്കാതെ ഇതേപോലെ തന്നെ കുറെ ഞാൻ ഒഴിവായി. നോമിനേഷൻ കൊടുത്ത് തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കറിയാലോ ഈ പത്രക്കാരെ മുഴുവൻ ഞാൻ അന്ന് വെല്ലുവിളിച്ചു. കാരണം ഇതാ അവിടെ ഇരിക്കണം, എല്ലാവരും ഞാൻ വെല്ലുവിളിച്ച് വരാൻ പറഞ്ഞു. എല്ലാവരും വരും നിലമ്പൂർക്ക്. ഞാൻ നോമിനേഷൻ കൊടുത്തു, ജനങ്ങളിവിടെ ഇങ്ങനെ ഇറങ്ങി നടന്നേ ഉള്ളൂ. ഞാൻ എല്ലാവരും ഒറ്റക്കെട്ട്, കോൺഗ്രസ്, ലീഗ്, BJP, പത്രക്കാർ, എങ്ങനെയും തോൽപ്പിക്കണം. രാഹുൽ ഗാന്ധി ഉൾപ്പെടുത്തിയുള്ള രാജ്യത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ലീഗിന്റെ നേതൃത്വം, BJP നേതാക്കന്മാർ, മുന്നിൽ കൂടിയും ബാക്കിൽ കൂടിയും എല്ലാവരും കൂടി ഒരു കെട്ട്, ഒറ്റക്കെട്ട്. ഈ പറഞ്ഞ പോലെ എനിക്കോ മേലെ നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി, പിന്നെ അതിൻ്റെ അടിയിൽ കുറെ പാവപ്പെട്ട സഖാക്കൾ, പിന്നെ എന്നെ സ്നേഹിക്കുന്ന സാധാ കുറെ മനുഷ്യന്മാരും. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് 2021 PVNOട് മത്സരിക്കുമ്പോൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒരാള് കോടിയേരി സഖാവിനെ അങ്ങോട്ട് വിട്ടില്ല, മുഖ്യമന്ത്രിയെ അങ്ങോട്ട് വിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു സ്റ്റേറ്റ് ലീഡറും ഇവിടെ വന്നില്ല. എന്താണ് റിപ്പോർട്ട്? വെറുതെ അവിടെ സമയം കളയണ്ടാന്ന്, തോൽക്കും. അപ്പോ ഈ ടഫ് എലക്ഷൻ നടക്കുമ്പോ ഈ നേതാക്കന്മാരിങ്ങോട്ട് എത്താൻ പാടില്ല. മൂപ്പരുള്ളിലെന്താ, ഈ ചങ്ങായി ഒന്ന് പണ്ടാറടക്കിയാൽ മതിയായിരുന്നു. എന്താ കാരണം? കാരണമൊന്നുമല്ല, ഞാനൊരു അധിക പ്രസംഗിയാണ്. ഞാൻ അധികം പ്രസംഗിക്കൽ എനിക്ക് വേണ്ടിയിട്ടില്ല, ഇവിടുത്തെ ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും വേണ്ടിയിട്ട്. പല പ്രാവശ്യം ഈ സുജിത് ദാസിന്റെ വിഷയമടക്കമുള്ള വിഷയങ്ങൾ, ഫോറസ്റ്റിന്റെ വിഷയങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ അപ്പൊ പറയും പാർട്ടിയാണ് മുണ്ടല്ലി, ഗവൺമെന്റാണ് മുണ്ടല്ലി. അപ്പം എങ്ങനെയെങ്കിലും, എന്നാ പിന്നെ എന്നെ പണ്ടാറടക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു ആഫ്രിക്കയിൽ നിന്ന്? എങ്ങനെയും ജീവിച്ചു പോയിരുന്നു. എല്ലാ പഠിച്ച പണി 18 നോക്കി തോൽപ്പിക്കാൻ. അവസാനം രാഹുൽ ഗാന്ധിന്റെ റാലിയാണെന്ന്. അപ്പൊ ഞാൻ വിളിച്ചു കോടിയേരി സഖാവിനെ, മുഖ്യമന്ത്രിയും വിളിച്ചു. എന്റെ കയ്യിൽ നിന്ന് പോവാണ് CM. അപ്പൊ അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. പിന്നെ പറഞ്ഞു അവരെയൊക്കെയാണ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി അൻവറിനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരാളും വന്നില്ല. റിസൾട്ട് വന്നപ്പോ ഏതൊക്കെയോ പാവങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ജയിച്ചു അല്ലേ.
ഇനി ഇവിടുന്ന് ജയിക്കാൻ പാടില്ല. ഈ 300 ജില്ല കുടുംബങ്ങളെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയി. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, പേപ്പർ കൊടുത്തു, ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇപ്പം എൻ്റെ കോലം കത്തിച്ച് നമ്മുടെ ഏരിയ ലോക്കൽ സെക്രട്ടറി ഹരിയേട്ടൻ നമ്മളെ കോലം കത്തിക്കണ്ടല്ലേ, എല്ലാം തീ കൊടുക്കുന്ന ആളാണ് സഖാവ് ഹരി, നിലമ്പൂർ എൽ സി സെക്രട്ടറി. പെട്രോൾ ഇങ്ങനെ പാർന്നിട്ട് മതിയാണല്ലോ, പാർന്നുകൊണ്ടേയിരിക്കുക. ആ കത്തിക്കാൻ വരുന്ന വരവൊക്കെ കാണും. ഞാൻ ഈ തിരുവനന്തപുരത്ത് പോയി ഈ സാധുക്കൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ആ ഫോട്ടോ ഇവിടെ ആരോടത്ത് പോസ്റ്റ് ചെയ്തു, അല്ലെ മുപ്പരവാക ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചത് ആരാ ഏരിയ ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് നടക്കൂല. തെളിവ് കഴിക്കണ്ടല്ലോ പത്രക്കാരോട്. മോഹൻദാസ് ഇതിന്റെ തെളിവ് ഇവിടെ ചുങ്കത്തറയില്, നമ്മളെ ഡെഫ് സ്കൂളിന്റെ പേര് പത്തിനി ചുങ്കത്തറ മണിലിയിലുള്ള സ്കൂളിന്റെ പേര് അല്ലെന്ന് ഇതിലെഴുതിയിട്ടുണ്ട്. എന്തായാലും ചുങ്കത്തറയില് ബ്ലൈൻഡും ഡെഫുമായിട്ടുള്ള കുട്ടികളുടെ സ്കൂൾ, ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തണം. മാർത്തോമിന്റെ കീഴില്ല, അതിന് വേറൊരു പേരുണ്ട്, മദർ വറോണിക്ക. ആ മദർ വറോണിക്ക ഈ പറഞ്ഞ ഡെഫ് സ്കൂളാണ്. ഒരുപാട് കുട്ടികളുണ്ട്, അതിനൊക്കെ ഒരു വാഹനമില്ല. അതിനെ നോക്കുന്ന ആ സിസ്റ്റത്തിനെ തന്നെ തലയിൽ വെച്ച് നമ്മൾ പൂജിക്കണം. അവിടെ പോയി കാണുമ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ വാഹനമില്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരത്തിലെ കുട്ടികൾക്കൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് തരണം എം എൽ എ, നമ്മളെല്ലാ സ്കൂളുകൾക്കും ബസ് കൊടുത്തിട്ടുണ്ട്, നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ അൺഎയ്ഡഡ് ആയതുകൊണ്ട് അത് സ്പെഷ്യൽ സാങ്ഷൻ കിട്ടിയാലേ കൊടുക്കുക, സർക്കാർക്ക് കൊടുക്കണം. സർക്കാർക്ക് കൊടുത്തു. ഈ കണ്ണുകാണത്ത കുട്ടികൾക്കുള്ള ഒരു ബസ്സേ മുപ്പരി ചവിട്ടി നടക്കൂല. സ്പെഷ്യൽ ഓർഡറോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനോ എന്താ എം എൽ എ? ഇതൊന്നും പാർട്ടിയുടെ നയമല്ല. ഈ കണ്ണുകാണാത്ത കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു ബസ് എങ്ങനെയെങ്കിലും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ നയമല്ല. ഓക്കെ. പിന്നെ ഈ കണ്ടു കാണപ്പെട്ട കുറേ സ്കൂളുകളുണ്ട് ഇവിടെ, ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്. എന്താ കാരണം? ഇവിടെ പഠിപ്പിക്കാൻ ഒരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മലപ്പുറം ജില്ലയൊക്കെ പഠിച്ച് നമ്മൾ വലിയ അഭ്യസ്ത വിദ്യരായല്ലോ. ഓക്കെ. എന്തുണ്ടായിരുന്നു 19 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ? ഈ മലയോര മേഖലയിൽ മുഴുവൻ മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകിയത് ക്രൈസ്തവ സഭകൾ തന്നെയാണ്. തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കുടിയേറിയ പാവപ്പെട്ട കർഷകർ അബാൻഡൻ്റായി കടന്നിരുന്ന മലമുകളിൽ കാട് വെട്ടിത്തെളിയിച്ച് ചുട്ടുകരിച്ച് കൃഷിയുണ്ടാക്കി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നവർ അവരാണ് ഈ കുടിയേറ്റ മലയാളികൾ. അക്രമം ചെയ്ത് മലയിൽ കയറിയവരല്ല. പിന്നീട് സർക്കാർ പലർക്കും പട്ടയം കൊടുത്തു, പലർക്കും കൈവശം കൊടുത്തു. ഈ മനുഷ്യരാണ് ഈ കണ്ടു കാണപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയത്. ഞാൻ എം എൽ എ ആയി ഇങ്ങനെ പോകും, സ്കൂളിലൊക്കെ പോയി നോക്കുമ്പോൾ എന്താ സ്ഥിതി? ഒരു 10% 15% ക്രിസ്ത്യാനികൾ കുട്ടികളുണ്ടാവില്ലേ? സ്റ്റേജ് വന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല മൊക്കനിട്ട കുട്ടികൾ പകുതി, അതേമായി തന്നെ നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല കുട്ടികൾ, ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ, ഒറ്റപ്പെട്ട ഏതെങ്കിലും കുട്ടികൾ കുരിശിട്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ വിചാരിച്ചു ഇതൊരു കച്ചവടമാണ്, കച്ചവടമാണ്, കച്ചവടമാണെന്ന് പറഞ്ഞാൽ കച്ചവടം ഉണ്ട്, വേറെ വഴിക്ക് ഇതല്ല, അതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ്. അപ്പം കടം വാങ്ങിയും കൂട്ടത്തിൽ പിരിവെടുത്തും കെട്ടിടങ്ങൾ കെട്ടും, നമ്മളിത് കാണല്ലേ. അപ്പം നമുക്ക് ആകെവർക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ, പിന്നെ ടോയ്ലറ്റ്, പിന്നെ പാചകപ്പുര, ഒട്ടുമിക്ക സ്കൂളുകൾക്കും കൊടുത്തു. എഴുത്തടച്ചെന്നാൽ ഇവിടുന്ന് ഫയൽ നീങ്ങൂല. എന്ത് സാമുദായിക കക്ഷികൾക്ക് എം എൽ എ ഇത് ശരിയല്ല, 2-3 തവണ അദ്ദേഹം വാൺ ചെയ്തു. അതിനെയൊക്കെ മറികടന്ന് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഈ സ്കൂളുകൾക്കൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് പച്ച വർഗീയത എന്നല്ലാതെ എന്താ പറയാ? ഇ എൻ മോഹൻദാസ് ഒന്നും സമാധാനം പറയട്ടെ, പച്ച വർഗീയത. ഇന്നിപ്പോ എന്തോന്ന് ഞാൻ കേട്ടു, ഞാനത് നോട്ട് ചെയ്യാൻ വിട്ട്, നോട്ട് ചെയ്ത കടലാസൊക്കെ ഇവിടെ ഉണ്ടാകുന്ന എടുത്തിട്ടില്ല. എന്തിപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അല്ല, തട പറയുമ്പോ മറ്റേ എന്താ പറയുക, തീവ്രവാദിയൊക്കെ പോട്ടെ, അതല്ലാതെ പറഞ്ഞു പറഞ്ഞു.
അപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഏരിയാസ് ഒക്കെ ഏരിയ ജില്ലാ സെന്റർ അംഗം കഴുത്തിന് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. കുറച്ച് കഴിയുമ്പോൾ കാണാം നിങ്ങൾക്ക് ആ ജില്ലാ സെന്റർ അംഗം ഇതിലിങ്ങനെ അന്തപ്പെട്ട് നടക്കുന്നത്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ പറയും. ഇപ്പൊ എന്താണ് ആകെ പ്രശ്നം, എന്താണ് ഇപ്പൊ ചർച്ച? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ തോറ്റ എംപി ഒരു പരിശോധന നടത്തിയോ ഈ പാർട്ടി? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി എന്ന് പരിശോധിച്ചോ? ഏത് പാർട്ടി നേതൃത്വമാണ് പരിശോധന നടത്തിയത്? ഒരു പരിശോധനയും നടന്നിട്ടില്ല. എന്തുകൊണ്ട് മനുഷ്യരിങ്ങനെ തിരിഞ്ഞു നിന്നു? എന്താണ് യഥാർത്ഥ പ്രശ്നം? വടകരമനുസരിച്ച ടീച്ചറുണ്ടല്ലോ, ആരായിരുന്നു ടീച്ചർ? കേരളത്തിലെ മലയാളികളെല്ലാവരും ഇഷ്ടപ്പെടുന്നവർ, രാഷ്ട്രത്തിന് അതീതമായി അംഗീകാരം ഉണ്ടായിരുന്നു അവർക്ക്. ഒരു വോട്ട് പേഴ്സണായി കിട്ടിയ സഹോദരന്മാരെ ആ വടകരയിൽ, എല്ലാരെക്കാളിലും വോട്ടിന് കണ്ണൂർ ജില്ലയിൽ, വടകരയിൽ കോഴിക്കോട് അവരെ തോറ്റില്ലേ? എല്ലാവരും 100,000 തോൽക്കും ടീച്ചർ, ഏറ്റവും ചുരുങ്ങിയ 50,000 തോൽക്കാൻ പാടുള്ളൂ. ഒരു വോട്ട് ജനം ചെയ്തിട്ടില്ല. ഈ പാർട്ടി പഠിച്ചോ, പരിശോധിച്ചോ? എന്തിനും പരിശോധിക്കാത്തത്? അത് പരിശോധിക്കണമെന്നാ ഞാൻ കത്ത് കൊടുത്തത്, മനസ്സിലായോ? ശബരിമല എന്തായിരുന്നു പാർട്ടിയുടെ കണക്കൂട്ടൽ? 1-ാമത്തെ ജാഥയിൽ പോകുമ്പോഴേ ഞാൻ പോയി, ഞാൻ കണ്ടു, ഞാൻ കത്തെടുത്തു, പാർട്ടി തിരുത്തണം. ഹൈന്ദവ സമുദായത്തിലെ സഹോദരിമാർക്ക് അതിന് താല്പര്യമില്ല. അവർ അയ്യപ്പന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറല്ല. പിന്നെ നമ്മൾ എന്തിനിതിൽ ഇടപെടണം? അവർക്ക് വേണ്ടിയാണ് ഇടപെടുന്നത് എന്നാണ് പാർട്ടി വിശദീകരണം. ഒരു ഹൈന്ദവ സഹോദരിയും തയ്യാറില്ല. എന്നിട്ട് ഏതോ ആന്ധ്രയിൽനിന്നോ എവിടുന്നോ രണ്ട് ബലാലിനെ വലിച്ചു കൊടുത്തിട്ട് പോലീസിനെ കുത്തി കയറ്റി അല്ലേ? പഠിച്ചോ പാർട്ടി? ഒരു ചർച്ചയില്ല. പിണറായി വിജയന്റെ പേര് കേട്ട മുട്ട് പറക്കാണ്, മനസ്സിലായില്ലേ? എന്തത്, എന്തിനു വേണ്ടി? ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ചർച്ചകൾ നടക്കണം, അന്വേഷിക്കണം. എന്തുകൊണ്ട് ഈ പരാജയം? അവസാനം എന്നെ കൊണ്ട് ഇതെല്ലാം കൂടെ പറയിപ്പിച്ച് ഇപ്പൊ ഞാൻ ഔട്ട്, ഒരു അറ്റാച്ച് ഔട്ടാ. എന്നാ ഇതെന്നെയല്ലേ സി പി ഐക്കാരും പറയുന്നത്, ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി എടുത്ത് പുറത്താക്കണമെന്ന്? അത്രയല്ല ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പുറം ഞാൻ എപ്പോഴാ പറഞ്ഞത്? പി വി അൻവർ കള്ളക്കാരുടെയും കൊള്ളക്കാരുടെയും നേതാവാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി 3.5 കോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. മാത്രമോ ഭീഷണിപ്പെടുത്തിയില്ലേ? ഫോൺ ചോർത്തിൽ ഗവർണർ കത്ത് തന്നിട്ടുണ്ട്, അത് വേറെ അന്വേഷണം. ഞാനെന്താ മാളത്തെ കുളിക്കും വിചാരിച്ചവര്? ഇനി വേറെ ആളെ നോക്കണം. ഭയപ്പെടുത്തേ? അപ്പോഴാണ് ലെവല് തെറ്റുന്നത്. എന്റെ സ്ഥാനത്ത് അദ്ദേഹം ഒന്ന് ആലോചിച്ചോട്ടെ. ഞാനാണ് ഇപ്പുറത്തും, അദ്ദേഹമാണ് ഇപ്പുറത്ത്, അദ്ദേഹം ഞാൻ അപ്പുറത്തുമാണെങ്കിൽ അദ്ദേഹം എന്ത് തീരുമാനം എടുക്കും? അപ്പൊ സി പി ഐക്കാർക്ക് പറയാം, അൻവറിന് പറയാൻ പാടില്ല അല്ലേ? എന്താണ് മനസ്സിലാവാത്ത സഖാക്കൾക്ക്? അവിടെയാണ് വിഷയം, അവിടെയാണ് വിഷയം. അതാണ് ജനങ്ങൾ പരിശോധിക്കേണ്ടത്. ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞു വരുന്ന നെക്സസുകളാണ്. അടിവേരറ്റുപോകും ഈ സമൂഹത്തിന്റെ. വളരെ ചുരുങ്ങിയ ആളുകളുടെ കയ്യിലേക്ക് അധികാരവും പണവും സമ്പത്തും പോലീസും ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം, ഞാൻ ഈ പറഞ്ഞതുപോലെ കുരാക്കുരി ഇരുട്ടത്ത് ഒരു കറുത്ത പാറയുടെ മേലെ ഒരു കറുത്ത ഉരുമ്പ് ഇഴഞ്ഞ് 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 മെല്ലെ നീങ്ങി വരുന്നത് പോലെ ഈ ഫാസിസം മറ്റൊരു വഴിയിലൂടെ നമ്മുടെ സമൂഹത്തിലാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ട് ഞാൻ ഈ പറയുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ നമ്മുടെ സമുദായത്തെ ഏൽപ്പിച്ച, നമ്മൾ നമ്മുടെ പാർട്ടിയെ ഏൽപ്പിച്ച, നമ്മൾ നമ്മുടെ ജനങ്ങളെ കാര്യങ്ങളെ ഏൽപ്പിച്ച ഈ പറയുന്ന എല്ലാ പാർട്ടിയിലും പെട്ട നെക്സസുകൾ, ഇവരൊറ്റക്കെട്ടാണ്.
ഈ ദുരന്തങ്ങളുടെയൊക്കെ മുഴുവൻ കാരണം അതാണ്. വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അരുത് കാട്ടാള എന്ന് പറഞ്ഞത് കൈ ഉയർത്താൻ ജനങ്ങൾക്ക് സാധിച്ചാൽ ഇതിനൊരു അറുതി ഉണ്ടാകും. എനിക്കെൻ്റെതായ പരിമിതി ഉണ്ട്, നിങ്ങൾക്കറിയാം. ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമുള്ള റിസ്ക് ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി ജനങ്ങൾ ആലോചിക്കണം. ഈ മലപ്പുറത്തെ 10 സ്ഥലങ്ങളിൽ ഇതേപോലെ പൊതുയോഗം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളോട് ഞാൻ സംസാരിക്കണം. നാളെ മാമി കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം കോഴിക്കോട് മുതലക്കുളം മൈതാനിയില്ല. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും ഈ ജനം തന്നെയാണ്. ജനമാണ് രാജാവ്. കിങ് എന്ന സിനിമ കണ്ടിട്ട് കാര്യമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കണ്ടു കാണപ്പെട്ട പോലീസുകാർ നമ്മളെ ജീവൻ രക്ഷിക്കാൻ ഈ സമൂഹത്തിന് വേണ്ടി നന്മ പുലരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നെറ്റ് ചൊടിച്ച് എല്ലാ പോലീസുകാരെയും മൊത്തേക്ക് നിങ്ങൾ നോക്കണ്ട. ഇത് വിരലിലുണ്ടാവുന്ന വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. ആ ക്രിമിനൽ സംഘത്തിൽ നിന്ന് ഈ പോലീസ് സേനയെ മോചിപ്പിച്ചെടുക്കണം. ഇപ്പൊ കേസന്വേഷണം അല്ല നടക്കുന്നതിന്റെ പരാതി. ഇപ്പൊ ആകെ നടക്കുന്ന അന്വേഷണം എന്താ അറിയുള്ളു? ഈ ആ ചങ്ങാതിക്ക് എങ്ങനെയാ വിവരമൊക്കെ കിട്ടിയത്? ഇത് തന്നെ നല്ല മനസ്സ് ഉള്ള ഈ നാടിനെ നന്മയാക്കിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നാണ് പലതും. അവരെ തിരഞ്ഞെടുക്കുക, അതിന്റെ CCTV തിരഞ്ഞെടുക്കുക. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാറേ പണി അങ്ങോട്ട് പോയാലും നല്ല തൂമ്പുണ്ട് നാട്ടില്, മനസ്സായോ? നല്ല തൂമ്പുണ്ട് നാട്ടില്. ഞങ്ങൾ പോലീസുകാരെ ഞങ്ങൾ കളക്കാൻ ഇറങ്ങും, എന്നാലും ഈ അനീതിക്ക് സാറിന്റെ കൂടെ ഉണ്ടെന്നാ. ഒരു സ്ഥലത്ത് വന്നപ്പോ ഞാൻ ആ വിളിച്ചു പറഞ്ഞോ, ആ CCTV ഒക്കെ നോഫാക്കുന്നു നമ്മളെ സ്റ്റാഫിനോട്. അപ്പൊ നല്ല റാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, കേടക്കട്ടെ സാറേ. അപ്പളാ പറഞ്ഞു, കയ്യിന് നല്ല ബലുണ്ട്, തൂമ്പായിട്ട് ഇറങ്ങിക്കോളാം മക്കളെ പറ്റാൻ. ആ പോലീസും കേരളത്തിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോ ബൈപ്പാസും മറ്റേ മുനിസിപ്പാലിറ്റിന്റെ കാര്യങ്ങളൊന്നും ഞാൻ കിടക്കുന്നില്ല. തൃശ്ശൂർ പൂരം വിട്ടു കഴിഞ്ഞല്ലേ, അതൊക്കെ ആകെ കലങ്ങി നിൽക്കണ പൂരം. ഞാൻ കലക്കേണ്ട കാര്യമില്ല, അത് ആകെ കലങ്ങിയിട്ട് എന്തായാലും പറയാം. പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, പേരിട്ടല്ല, ഒരു നാടൻ പേര്, നന്നാറി സർവത്തൊന്നുമല്ല, തൊക്കപ്പാടെ കൂട്ടിയിട്ടൊരു സാധനമുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഇങ്ങനെ കാത്തിരിക്കുക എല്ലാവരും, എന്തറിയോ, അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് AdGP അജിത് കുമാറിന് തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. ഭയങ്കര തീരുമാനമാണ് കേട്ടോ, ഭയങ്കര തീരുമാനമാണ് കേട്ടോ, അത്ര ശൂര എടുത്തതേ. വല്ല കാര്യമുണ്ടോ? ആ കസാലിയിൽ നിന്ന് മാറ്റി അപ്പുറത്തെ കസാലിയിരിക്കാൻ ഞാൻ കൊടുത്ത അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകൾ മാത്രം മതി ഈ ചങ്ങാതിയെ സസ്പെൻഡ് ചെയ്ത് പുറത്തെടുക്കാൻ. ഇനിയിപ്പൊ അതിന് കൈയൊട്ടാൻ നിൽക്കുക എല്ലാവരും. ഏത് AdGP മാറ്റിയോ അല്ലേ? വെറുതെ വിട്ടികളാ നിൽക്കേണ്ട ജനങ്ങളെ, നിങ്ങള് സസ്പെൻഡ് ചെയ്ത് PHQ പുറത്ത് നിർത്തണം അവനെ, ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ. PHQ എന്ന് പറഞ്ഞ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പുറത്ത് നിർത്തണം. താക്കോല് വാങ്ങണം, എന്റെ അടുത്ത് ഫോണ് വാങ്ങണം, അവന്റെ മെയിൽ ID വാങ്ങണം. ഈ പോലീസുമായിട്ട് എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യണം, കള്ളിമുണ്ടെടുത്ത് നടത്തിവിടണം കാക്കി അഴിച്ചു വെച്ചിട്ട്. എന്നിട്ട് സത്യസന്ധമായി അന്വേഷണം നടത്തണം. ഒന്നും നടക്കൂല കൂട്ടരെ, മനസ്സിലായോ? ഞാകെ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ, നിങ്ങൾ ഒറ്റ പ്രതീക്ഷ വെച്ചോളൂ, അത് നമുക്ക് ജുഡീഷ്യറിയാ, ഹൈക്കോടതി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കട്ടെ. ഹൈക്കോടതി അടുത്ത് പോലീസ് റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, കോൾ ഫോർ ചെയ്യാലോ. അവരും പല കേസുകൾ അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിച്ച് കണ്ടെത്താലോ. അങ്ങനെ മിടുക്കരും സത്യസന്ധരുമായ ഒരു അന്വേഷണ ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കട്ടെ. തെളിവ് PV എന്നിവർ ലോറി കൊണ്ടേ കൊടുക്കും. എങ്ങനെ? ലോറിയില്. ഇനി ഒരു തെളിവ് വലിക്കാൻ കൊടുക്കൂല, അത് കിട്ടുന്ന ആചാരി ഇരിക്കുമാണ്ട. ഇതൊന്ന് മാറി തിരിഞ്ഞ് വേറെ ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം. കൊടുത്തു തന്നെ പലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കൊടുത്തു തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പൊ ഞാൻ അൻവറാക്ക തെളിവ് പുറത്തു വിടുവോ പോലെ തെളിവ് പുറത്തു വിടുക ആരും നിൽക്കണ്ട, ഓരൊന്നും വിടണില്ല. ഇവരൊന്ന് അന്വേഷിച്ച് പോട്ടെ, അടുത്ത് നമുക്ക് നോക്കാം, അടുത്ത റൗണ്ട് കോടതി വരട്ടെ. അപ്പൊ നമുക്ക് ആലോചിക്കാം. എന്താ അപ്പൊ ഇനിയുണ്ട്? നിങ്ങളും കുഴങ്ങിക്കണ്, ഞാൻ കുഴങ്ങിയിട്ടില്ല, എന്റെ കാല് ധരിക്കണില്ല, അത്രേ ഉള്ളൂ. അപ്പോ താനൂരൊക്കെ നമുക്ക് പറയാൻ നിൽക്കുകയാണ്, സി ബി ഐ ഒന്ന് അന്വേഷിക്കട്ടെ. എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ പച്ചയായ പ്രപഞ്ചമായ സത്യല്ലേ. ഈ ഇവനെന്തായിരുന്നു പണി? ഈ മോഹൻദാസിന് തൊട്ടിലിൽ ടാറ്റ ബാബു മോനെ ബാബാവോ, സുജിദാസ് മോനെ ബാബാവോ, മൂന്ന് കൊല്ലാട്ടി, മൂന്ന് കൊല്ലം. എന്നിട്ട് എന്റെ നഞ്ഞത്ത് കയറാൻ വരിക, മര്യാദയ്ക്ക് മിണ്ടാതോടെ ഇരുന്നോളണം. എന്താ മോഹൻദാസ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഫോണ് ചോർത്തിന സങ്കടം ആരെങ്കിലും ചെയ്യോ, എന്തൊരു വൃത്തികേടാണ് ചെയ്തത്. മലന്ന് കടന്ന് തുപ്പാണ്, മലന്ന് കടന്ന് തുപ്പണ അവൻ, അതെന്റെ അവന്റെ മുഖത്തേക്ക് എന്നത് വരുന്നത്. ഞാൻ നേർക്കുന്ന നേരം ഇങ്ങനെ തുപ്പുക, അതെന്റെ മുഖത്തേക്കല്ല വരിക. ഒരു ജില്ലാ സെക്രട്ടറി പറയാ, എം എൽ എ മലന്ന് കടന്ന് തുപ്പാണ്, മലന്ന് കടന്ന് തുപ്പിയിട്ട് അത് വീണ്ടും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്താ വിളിച്ച്? കോമാളി. പി വി എന്നു പറയുന്ന എം എൽ എ കോംറേഡ് അല്ല, കോമാളി. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറയുന്നു. എനിക്കും അത്ഭുതമായി, എന്താണ് പ്രശ്നം, ഇങ്ങനെ എന്നെ കോമാളി വിളിക്കുന്നത്? അപ്പൊ ഞാനെന്ന് അന്വേഷിച്ചു പെരുന്നാട്ടിൽ, ഇതൊന്നും അറിയണല്ലോ. കോമാളി എന്നിവർ കോംറേഡ് അല്ല, കോമാളി എന്നിവർ. അപ്പൊ ഇപ്പൊ രണ്ടു ദിവസം അന്വേഷിച്ച വിവരം കിട്ടി. അത്യാവശ്യം നല്ലൊരു തറവാട്ടിലൊക്കെയാണല്ലോ മൂപ്പര് ജനിച്ചത്. ഇപ്പൊ അച്ഛനൊരു സർക്കസ് കമ്പനി ഉണ്ടായിരുന്നു, സർക്കസേ. അപ്പൊ പല ജാതി ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇടക്ക് ഈ കോമാളി വേഷം സർക്കസ് നിങ്ങൾ കണ്ടിട്ടില്ല? ആകെ 10 മിനിറ്റ് ഉണ്ടാവുള്ളു സർക്കസ്. 2 മണിക്കൂർ ഉണ്ടെങ്കിൽ കോമാളി എന്ന് വന്ന് ചന്തിക്കൊക്കെ 2 അടി അടിച്ചു ആ ഹു ഹു എന്നൊക്കെ പറഞ്ഞു പോവും, ആൾക്കാർ ചിരിക്കും. അതാണ് സർക്കസിലെ കോമാളി. അപ്പൊ അതിന് ഇനി ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയാൽ വെക്കൂല നിലക്ക്. ഈ 10-15 മിനിറ്റിൽ ഈ കോമാളി വേഷം ഈ പറയുന്ന ഇ എൻ മോഹൻദാസിന്റെ അച്ഛനായിരുന്നല്ലോ ആ റോൾ എടുക്കല്. അതുകൊണ്ട് ഈ കോമാളി കോമാളി എന്ന പേരിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചപ്പോഴത്തേക്ക് സാരല്ല, ഒരു അച്ഛനെ ഓർമ്മിക്കുകയാണല്ലോ കോമാളി എന്ന് പറയുമ്പോൾ. അപ്പൊ അത്ര മോശപ്പെട്ട പേരൊന്നുമല്ല എന്ന് എനിക്കും തോന്നി. അപ്പൊ ഞാനും അത് വിട്ടു, മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമ്മള് ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇനിയും നമ്മൾ കാണും, നമ്മൾ സംസാരിക്കും. ഒരു 15 ദിവസം കൊണ്ട് ജനങ്ങൾക്കിടെ അഭിപ്രായം കൂടി തേടി, ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. കോൺഗ്രസിന്റെ കൂടെ കൂടണോ, ലീഗിന്റെ കൂടെ കൂടണോ, ബി ജെ പിന്റെ കൂടെ കൂടണോ, അല്ല വിനേത പാർട്ടി ഇതേതായാലും പുറത്താക്കി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അപ്പൊ ഇതിലേലും കൂടണോ, അതല്ല നമുക്കിങ്ങനെ ജനമായിട്ട് നിൽക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നിങ്ങളോട് ചോദിക്കാതെ ഒരു തീരുമാനം ഞാൻ എടുക്കില്ല. കൃത്യമായ സർവേ നടത്തും, പണ്ടത്തെ പോലെയല്ലല്ലോ. ഫോണിലൊരു കുത്തുത്തിയാൽ സാധനം നിങ്ങൾക്ക് എസ്ഓർണോ പറയാം. ആ ഒരു സംവിധാനം ഉണ്ടാക്കും 10-15 ഒരു മാസമോ കഴിഞ്ഞിട്ട്, എന്നിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ എന്തായാലും ജോഷി മാഷ ഇവിടെ ഉണ്ടോ? നന്ദി പറയാൻ ജോഷി മാഷയോട് വരാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടോ മാഷേ? ചുങ്കത്തറ ജോഷി. അപ്പൊ ഇനി നന്ദിയും കൂടി ഞാൻ പറയാണ്, മാഷ കാണുന്നില്ല, ഞാൻ സ്വാതു തിരക്കിലും ഉണ്ടാവും. അപ്പൊ എന്താ അറിയോ, സുഗുവിനെയും സുഗു ഞാൻ മാപ്പിള, സുഖ ഹിന്ദു, പിന്നാരാ ഒരു ക്രിസ്ത്യാനിയായ ജോഷി, ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മളെ കൺസെപ്റ്റ്, ഈ മൂന്ന്, മനസ്സായോ? പിന്നെ സകലമാന മനുഷ്യരും. അപ്പൊ വളരെ ദൂരത്തുനിന്ന് പണിപ്പെട്ട് കഷ്ടപ്പെട്ട് വന്നവരുണ്ട് ഇവിടെ പരിസര പ്രദേശത്തുള്ളവരുണ്ട്, പത്രമാധ്യമ പ്രവർത്തകരുണ്ട്. രാവിലെ മുതൽ എന്റെ പിന്നാലെ നടന്ന് വിയർത്ത് പട്ടിണി കിടന്ന് ചായ കുടിക്കാതൊക്കെ. എനിക്കിപ്പോ നിങ്ങളോട് കുറച്ച് സ്നേഹം ഉണ്ട്, സത്യം പറയല്ലോ. പോരാട്ടം അവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോരാടാം. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു ഒരു തൃപ്തി ഉണ്ട്. എന്നാലും ചില രാത്രി ചർച്ചകളിലൊക്കെ ചിലരൊക്കെ മുടിയുള്ളവരും മുടിയില്ലാത്തവരൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 ഇങ്ങനെ അങ്ങനെ 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 ഇങ്ങനെ അങ്ങനെ അങ്ങനെ, മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും നന്ദി, ലാൽ സലാം, അസ്സലാമു അലൈക്കും, ഓം ശാന്തി, ഓം ശാന്തി. ആകാശത്തിരിക്കുന്ന കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.